മ്യൂസിയത്തിൻ്റെ കേരള ലളിതകലാ അക്കാദമി സംയുക്തമായി നടത്തുന്ന ഈ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ മ്യൂസിയം ആർട്ട് സയൻസ് ഒരു പുതുമയുള്ള തത്വശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംരംഭമാണ്. സാധാരണഗതിയിൽ ശാസ്ത്രവും കലയും ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് വിഭാഗമായി സഞ്ചരിക്കുന്നതായിട്ടാണ് നാം കരുതിപ്പോയിരുന്നത്. എന്നാൽ ആധുനിക കാലത്തെ പല ഗവേഷണങ്ങളും സൂചിപ്പിക്കുന്നത് വാസ്തവത്തിൽ ശാസ്ത്രത്തിൻ്റെയും അഥവാ സയൻസിൻ്റെയും കലയുടെയും ഉറവിടം ഒന്നു തന്നെയാണ് എന്നുള്ളതാണ്. സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി. ശാസ്ത്രം പുതുമയാർന്ന് നിൽക്കുന്നതും കല പുതുമയാർന്ന് നിൽക്കുന്നതിനും വാസ്തവത്തിൽ കാരണം സർഗാത്മകതയിലും ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഈ രീതിയിൽ ലോകവ്യാപകമായി പല ഇടങ്ങളിലും ഇവയെ സമന്വയിപ്പിക്കുന്ന, സയൻസിനെയും കലയെയും സാധ്യമായ ഇടങ്ങളിൽ സമന്വയിപ്പിക്കുന്ന, മനുഷ്യത്വത്തിനും അതുപോലെ തന്നെ ശാസ്ത്ര പുരോഗതിയും സംയുക്തമായി കൊണ്ടുപോകുന്ന ആർട്ട് സയൻസ് തത്വശാസ്ത്ര പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഒരു പ്രസ്ഥാനമായിരിക്കാം മ്യൂസിയം ആർട്ട് സയൻസ്. ആ മ്യൂസിയം കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായി നടത്തുന്ന കലയുടെ ദർബാർ ഷെയറിംഗ് തോട്ട്സ് എന്ന സീരീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് രോഗകാലത്തെ കല എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത കലാകാരന്മാരായിട്ടുള്ള സക്കീർ ഹുസൈൻ, എബി എൻ ജോസഫ്, എഴുത്തുകാരനും കൂടിയായ അമൽ പിരപ്പൻകോട്, ചിത്രകാരിയായ അശ്വതി ബൈജു എന്നിവരാണ്. എബി എൻ ജോസഫ് പെയിൻറ്റിങ്ങിൽ തലശ്ശേരിയിലെ സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നും ഓണററി ബിരുദം നേടിയതിനു ശേഷം അദ്ദേഹം നിരവധി സോളോ പ്രദർശനങ്ങൾ, ഗ്രൂപ്പ് പ്രദർശനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇന്ത്യയിലും വിദേശത്തുമായി പലയിടങ്ങളിലും സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമിയുടെ ശങ്കരമേനു ഗോൾഡ് മെഡൽ എൻഡോവ്മെൻ്റ് അദ്ദേഹത്തിന് അവാർഡായി 2004 ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം മൈ എക്സ്പെരിമെൻ്റ് വിത്ത് മഹാത്മ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ്. ഇപ്പോൾ ആർട്ട് ക്യാൻ കെയർ, ആർട്ട് ഫോർ ക്യാൻസർ കെയർ എന്ന ക്യാൻസർ സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. അതുപോലെ തന്നെ കേരള ലളിതകലാ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അമൽ നോവലിസ്റ്റും ചെറുകഥാകൃത്തും കാർട്ടൂണിസ്റ്റും രേഖാചിത്രകാരനും എന്നിങ്ങനെ പല ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന യുവ പ്രതിഭയാണ്. മാവേലിക്കര രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും പെയിന്റിംഗിൽ ബിരുദവും കൊൽക്കത്ത വിശ്വഭാരതി ശാന്തിനികേതനിൽ നിന്നും കലാചരിത്രത്തിൽ ബിരുദാനന്ദ ബിരുദവും നേടി. വ്യസന സമുച്ചയം നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം, ബഷീർ യുവ പ്രതിഭ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കൽഹണൻ കെ സരസ്വതി അമ്മ പുരസ്കാരം, സിദ്ധാർത്ഥ നോവൽ പുരസ്കാരം എന്നിവയും. 2011 മുതൽ 2017 വരെയുള്ള കാലങ്ങളിൽ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ്, മാവേലിക്കര രവിവർമ്മ സെന്റർ ഫോർ എക്സലൻസ് ഫോർ വിഷ്വൽ ആർട്ട് എന്നിവിടങ്ങളിൽ ആർട്ട് ഹിസ്റ്ററി ലെക്ചറായി ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ജാപ്പനീസ് ഭാഷാ പഠനവുമായി ജപ്പാനിലെ ടോക്കിയോയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം അവിടെ നിന്നാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. സക്കീർ ഹുസൈൻ ബറോഡയിൽ നിന്നും ഫൈൻ ആർട്സിൽ മാസ്റ്റർ ബിരുദം നേടിയ ചിത്രകാരനാണ്. അദ്ദേഹം കൊച്ചി മുസരിസ് ബിനാലെ ഉൾപ്പെടെ നിരവധി രാജ്യാന്തര തലത്തിലുള്ള ഗ്രൂപ്പ് പ്രദർശനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരു എന്ന കൊച്ചിയിലെ ആർട്ട് ഹാർബറിൻ്റെ പ്രദർശനം, നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൻ്റെ ഗ്രൂപ്പ് പ്രദർശനം, ഗാലറി ക്രിൻസീഗർ വിയന്നയിലെ ഗ്രൂപ്പ് പ്രദർശനം, വെനീസിലെ പ്രദർശനം, ഗിൽഡ് ആർട്ട് ഗാലറി, അതുപോലെ വധേര ആർട്ട് ഗാലറി, ഗാലറി എസ് കെ ബാംഗ്ലൂർ, കാഷി ആർട്ട് കഫേ തുടങ്ങിയ കലാസ്ഥാപനങ്ങളുമായി സംയോജിച്ച് ധാരാളം പ്രദർശനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് സക്കീർ ഹുസൈൻ. അശ്വതി ബൈജു ബി എഫ് എ കേരള ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ നിന്ന് നേടുകയും അതിനുശേഷം എം എഫ് എ ശങ്കരാചാര്യ കാലടി സർവകലാശാലയിൽ നിന്നും എം എഫ് എ പെയിൻറ്റിങ്ങും നേടുകയും ചെയ്തു. കേരള ലളിതകല അക്കാദമിയുടെ സ്റ്റേറ്റ് എക്സിബിഷനുകളിൽ 2016 മുതൽ 2019 വരെയുള്ള സ്റ്റേറ്റ് എക്സിബിഷനുകളിൽ നിരന്തരമായി പങ്കെടുക്കുന്നുണ്ട്.
അവർ കേരള ലളിതകലാ അക്കാദമിയുടെ സ്പെഷ്യൽ മെൻഷൻ അവാർഡ് 2018-19 നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഗ്രൂപ്പ് പ്രദർശനങ്ങളിലും കൊച്ചി മുസിരിസ് ബിയനാലെ ഉൾപ്പെടെയുള്ള സ്റ്റുഡൻറ് പ്രദർശനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അതുപോലെ നേമം പുഷ്പരാജ് നമ്മളോടൊപ്പം ഉണ്ട്, അദ്ദേഹം ഇടയ്ക്ക് നമ്മളോട് ജോയിൻ ചെയ്യും. സക്കീർ ഹുസൈനും എബി എൻ ജോസഫിനും അശ്വതി ബൈജു, അതുപോലെ അമൽ പെരുപ്പൻകോട്, കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ നേമം പുഷ്പരാജ്, ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ, ഫേസ്ബുക്ക് ലൈവിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടി തുടർന്ന് ഇതിന്റെ വിഷയ അവതരണം നടത്തുന്നതിനായി എബി എൻ ജോസഫിനെ ക്ഷണിച്ചുകൊള്ളു. താങ്ക് യു. സഹോദരി സഹോദരന്മാരെ, ഇത് ഒരു പ്രത്യേക കാലമാണ്, ഒരു വിശേഷപ്പെട്ട കാലം എന്ന് തന്നെ പറയേണ്ടി വരും. ഇങ്ങനെ ഒന്നും നമുക്ക് പരിചയമില്ല, പരിചയമുള്ളവരെയും നാം കണ്ടിട്ടില്ല. രോഗപീഠ ഇതാദ്യമല്ല. ലോകത്തെ ഗ്രസിച്ച പല രോഗകാലങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ഇതുപോലെ ഗ്ലോബലൈസ് ചെയ്ത ഒരു കാലം, രോഗം കൊണ്ട് ഗ്ലോബലൈസ് ചെയ്തത് ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് വിചിത്രവും വ്യത്യസ്തവുമായ ഒരു കാലത്തെ നാം നേരിടുന്നു എന്ന് കാണണം. അപ്പൊ ഇതുപോലൊരു വിഷയത്തെ ചർച്ച ചെയ്യാൻ തയ്യാറായ അമ്യൂസിയം, അതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായ ലളിതകലാ അക്കാദമി, തീർച്ചയായും കലയുടെ ദർബാറിൻ്റെ ശൃംഖലയിൽ ഈ പരിപാടി കൂടി ഉൾപ്പെടുത്തിയതും ആലോചിക്കാൻ തയ്യാറായതിനും അതിയായ സന്തോഷമുണ്ട്. നമ്മൾ രോഗത്തെ നേരിട്ടു എന്നുള്ളത് പോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളെയും നേരിട്ടിട്ടുണ്ട്. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ ദുരന്തമാണ് യുദ്ധം, ലോകയുദ്ധം. ഞാൻ മറ്റെവിടെയും ലോക മഹായുദ്ധം എന്ന് വിളിച്ച് കേട്ടിട്ടില്ല. മലയാളത്തിൽ ആരോ ഉത്സാഹം കൊണ്ട് തർജ്ജമ ചെയ്തപ്പോൾ അതിനെ മഹായുദ്ധം എന്ന ഒരു അഡ്ജക്റ്റീവ് ചേർത്തുകൊണ്ട് അതിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്തിട്ടുണ്ട്. ആളുകൾ മരിക്കുന്നതിലും മഹത്തായതായ എന്തുണ്ട്, സ്ത്രീകൾ വിധവകളാവുന്നതിൽ മഹത്തായതായ എന്തുണ്ട്, കുട്ടികൾക്ക് അച്ഛനില്ലാതാവുന്നതിൽ മഹത്തായതായ എന്തുണ്ട് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് നാം ഇനി വരാൻ പോകുന്ന ഏത് യുദ്ധത്തെയും കരുതലോടെ കാത്തിരിക്കണം. ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ, എന്നാൽ രോഗം ഗ്ലോബലൈസ് ചെയ്ത ഒരു രോഗം, അതിനെ നാം എങ്ങനെയാണ് നേരിടുന്നത് എന്നത് ചിത്രകാരന്മാർ നോക്കിക്കാണാൻ പോകുന്നത്, കലാകാരന്മാർ എങ്ങനെയാണ് അതിനെ, അതിന് തീർച്ചയായും അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനെക്കുറിച്ച് മുൻവിധികൾ ഉണ്ടാവുക എന്നത് തന്നെ ചിലപ്പോൾ കുഴപ്പം പിടിച്ചൊരു കാര്യമായേക്കാം. കാരണം ഓരോ സന്ദർഭത്തിലും പതിവ് തെറ്റിക്കുക അഥവാ പതിവായി പതിവ് തെറ്റിക്കുക, റെഗുലർലി ഇറഗുലർ ആവുക എന്നത് കലാകാരന്മാരുടെ നിയോഗമാണ്. വാസ്തവത്തിൽ അങ്ങനെയാണ് അവർ ചെയ്തു പോരുന്നത്. പ്ലേഗ് 1348 മറ്റുമാണ് തുടങ്ങുന്നത്. എന്തായാലും 1340 ഒടുവിലാണ്. വലിയ കൃതഹസ്ഥരായ ചിത്രകാരന്മാർ ഈ രോഗം കൊണ്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചിത്രകാരന്മാർ മരണപ്പെട്ടു എന്ന് പറയേണ്ടി വരുന്നത് നാം ചിത്രകാരന്മാരുടെ ഒരു സമൂഹത്തിൽ ഈ കാര്യം സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ്. അല്ലായെങ്കിൽ ലോകത്തെ വലിയൊരു വിഭാഗം, യൂറോപ്പിലെ വലിയൊരു ജനസംഖ്യ ഇല്ലാതായിപ്പോയിട്ടുണ്ട്. അത് 2 കോടിയോളം വരും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ യൂറോപ്പിലെ പാതി ജനത ഇല്ലാതായിപ്പോയിരുന്നു എന്ന് പറയുന്നുണ്ട്. 500 വർഷം അത് തുടർന്നു പോന്നു. പല സമയത്തായി ഉണ്ടായ ഔട്ട്ബ്രേക്സ് ആളുകളെ ഇല്ലാതാക്കി എന്ന് പറയും. ഈ സമയത്ത് ചിത്രകാരന്മാർക്ക് സഹായകരമായിട്ടുണ്ടായിരുന്നത് മിക്കവാറും യൂറോപ്പിലെ കാര്യത്തിൽ ബൈബിളാണ്. ബൈബിളിലെ ഈവിൾസ് എല്ലാം പുറത്തു വരുന്ന സമയം അതാണ്. എല്ലാ പിശാചുക്കളും ഷേക്സ്പിയർ പറഞ്ഞതുപോലെ നൗ ദ ഹെൽ ഈസ് എംപ്റ്റി എന്ന് പറയുന്ന ഒരു സ്ഥിതി, ഓൾ ദ ഡെവിൾസ് ആർ ഹിയർ. ആ രീതിയിൽ ചിത്രകലയിലേക്ക് എല്ലാ ഡെവിൾസും കയറി വരുന്നുണ്ട്. അതായത് ഭീതിയെക്കുറിച്ച് പറയാൻ സാത്താനോളം നല്ലൊരു കാര്യം പറയില്ല എന്ന് കാണാം. കാരണം മുമ്പേ തന്നെ നിലനിൽക്കുന്ന മെറ്റഫേഴ്സ്
എന്തുണ്ട് എന്നാ നോക്കും. നമുക്ക് പറയാൻ സഹായകരമായ മെറ്റഫേഴ്സ് ഇവിടെ എന്തുണ്ട് എന്ന് നോക്കുമ്പോൾ ബൈബിളിലെ പിശാചിക്കളല്ലാതെ ഈ കാലത്തെക്കുറിച്ച് പറയാൻ പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല. നടന്നു പോകുന്ന വഴികളിൽ ആളുകൾ വീണ്ടും മരിക്കുകയും മൃതശരീരങ്ങൾ നിരത്തിൽ പലയിടങ്ങളിലായ ഒരു ഇൻസ്റ്റലേഷൻ പോലെ ഉണ്ടാവുകയും ചെയ്യുന്നത് മനുഷ്യൻ കാണുകയാണ്. അതിൻ്റെ നൈരന്തര്യത്തിലൂടെ ദീർഘകാലം ജീവിക്കുകയാണ്. ഇതേപോലെ ഒരു സമയത്ത് തന്നെയാണ് സ്പാനിഷ് ഫ്ലൂ വരുന്നത്. സ്പാനിഷ് ഫ്ലൂ വരുമ്പോൾ അതിന് സ്പെയിനുമായിട്ടുള്ള ഏർപ്പാട് കുറവാണെങ്കിലും അത് ഇന്ന് യൂറോപ്പിൽ നാം പുതിയ പാൻഡമിക് കോവിഡ് 19 ഇറ്റലിയിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഈ സ്പാനിഷ് ഫ്ലൂവും ഇറ്റലിയിലാണ് വരുന്നത്. അതും വലിയ ഒരു സംഖ്യ മനുഷ്യരെ അപഹരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ചിത്രകാരന്മാർ ആ കാലത്തെയും നേരിടുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ, ചിത്രകലയുമായി ബന്ധപ്പെട്ട്, ശില്പകലയുമായി ബന്ധപ്പെട്ട്, ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട്. ആർക്കിടെക്ചർ അങ്ങനെ തന്നെ മാറി മറിയുന്നുണ്ട്. എന്തിനാണ് നാം കെട്ടിടങ്ങളിൽ അലങ്കാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും നാം എന്തിനാണ് ഗോഥിക് രൂപം ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, വളരെ പ്രായോഗികമായി ആളുകൾ ചോദിക്കുകയാണ്. അത് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ പോരെയെന്ന്, നാം എന്തിനാണ് വെറുതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കി കെട്ടിടങ്ങൾ മഹത്വവൽക്കരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു പക്ഷേ യുദ്ധം കൂടി കാരണമായിട്ടുണ്ടാവാം. ജോർജ് ബ്രേക്കിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം ഭടനും കൂടിയായിരുന്നല്ലോ. കെട്ടിടങ്ങളുടെ നാശമെന്നത് മനുഷ്യനിർമ്മിതികളുടെ നാശമാണ്. മനുഷ്യനിർമ്മിതിയിലെ ഏറ്റവും ഉഗ്രരൂപമാണ് യുദ്ധം. പക്ഷെ അതിനു മുമ്പ് ഉണ്ടാക്കിയ പലതിനെയും തകർക്കുക, ഉടക്കുക എന്നത് യുദ്ധത്തിൻ്റെ ഒരു പണിയാണ്. അങ്ങനെ പൊളിഞ്ഞു വീണതിൽ നിന്ന് നമുക്ക് ശില്പങ്ങൾ ഉണ്ടാക്കി നോക്കാം എന്ന് കാണുന്നുണ്ട്. അതായത് മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഉടഞ്ഞു വീണ ഒന്നിനെ എടുത്ത് മറ്റൊന്നുമായി ചേർത്ത് വെച്ചാൽ ഉണ്ടാകുന്ന രൂപം രൂപരഹിതമായ രൂപമാണെന്നും നമ്മുടെ രൂപബോധത്തെയാണ് ആ പുതിയ നിർമ്മിതി ഉടയ്ക്കുന്നത് എന്നും കാണാം. ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അങ്ങനെ ഉടഞ്ഞു വീണതിൽ നിന്ന് പുതിയത് കുരുത്ത് പൊന്തുക, അല്ല അഥവാ പുതിയ ഒന്നിനെ ഉണ്ടാക്കി തീർക്കുക എന്ന് പറയുന്ന ഒരു 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 വലിയ ആർക്കിടെക്ചർ നിന്നുണ്ടാവുന്ന ശില്പം, അത് എനിക്ക് തോന്നുന്ന അത്തരം കാര്യങ്ങളും കൂടി ഈ കാലത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. വാൾട്ടർ ഗോപ്യൻസ് എന്ന് പറയുന്ന വലിയ വാസ്തുശില്പി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുട്ടികളോട് പറയുന്നുണ്ട്, ഒരു കല്ല് പോലും നിങ്ങൾ വേണ്ടാതെ വെച്ചുകൂടാ, അനാവശ്യമായ ഒരൊറ്റ കല്ല് മിനിമലൈസ് ചെയ്യുന്ന ഒരു ഒരു സാധ്യതയാണ്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഗാന്ധിസവുമായി, ഗാന്ധിജിയുടെ ലാളിത്യവുമായി, ഗാന്ധിയൻ ദർശനത്തിൻ്റെ സൗന്ദര്യശാസ്ത്രം എന്ത് എന്ന് അന്വേഷിച്ചാൽ ഒരുപക്ഷെ നാം എത്തിച്ചേരുന്നത് ലാളിത്യത്തിലായേക്കാം. അങ്ങനെയെങ്കിൽ പരിമിതപ്പെടുത്തുക എന്നതിൽ ഈ രോഗവും യുദ്ധവും മനുഷ്യനെ, ഒന്ന് പ്രകൃതിയിൽ നിന്ന്, മറ്റൊന്ന് മനുഷ്യൻ തന്നെ സ്വയം ഉണ്ടാക്കിയ ദുരന്തങ്ങളുടെ ഉഗ്രരൂപം, അതിൽ നിന്ന് ആ നാം അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുകയും പലതിനെയും നിർമ്മിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഓർമ്മിക്കുന്നത് ഗുസ്താവ് ക്ലിംത് എന്ന് പറയുന്ന ചിത്രം, വെനീഷ്യൻ ചിത്രകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം ആസ്പത്രിയിൽ കിടക്കുന്ന സമയത്ത്, വിയന്നയിലാണ്, വിയന്നയിലെ ജനറൽ ഹോസ്പിറ്റലിലാണ്, അവിടെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒരു ഛായാചിത്രം ചെയ്യും. ഈ ഛായാചിത്രം ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. രോഗകാലത്തെ രോഗത്തോടുകൂടിയുള്ള ഛായാചിത്രവും രോഗമില്ലാത്ത ഛായാചിത്രവും എന്ന് പറഞ്ഞാൽ, നാം രസായനം കഴിക്കുന്നതിന് മുമ്പും അതിനുശേഷവും എന്നുള്ളത് പോലെ എഡ്വേർഡ് മുങ്കിൻ്റെ പ്രസിദ്ധമായ ഛായാചിത്രമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആത്മഛായാചിത്രങ്ങൾ, സെൽഫ് പോർട്രൈറ്റ്സ്, നാം നമ്മിലേക്ക് നോക്കിയിരിക്കുക, അത് വൈക്കം മുഹമ്മദ് ബഷീർ നമ്മളോട് പറയുന്നുണ്ട്. അതായത് നമുക്കൊരു നേരിയ വേദനയോ, അദ്ദേഹം പറയുന്നത് ചൊറിച്ചിലാണ്, യുദ്ധം ഇല്ലാതാകാൻ വരട്ട് ചൊറി നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വരട്ട് ചൊറി എന്ന് പറയുന്നത് അത് വന്നിടത്ത് ആ പോയിന്റിന് ചുറ്റും നാം ലോകത്തെ കാണുമെന്നുള്ളതാണ്, ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ആ ചൊറി എന്ന് പറയുന്നത് ആ അനുഭവം എന്ന് പറയുന്നതിൽ നിന്നും ലോക നേതാക്കന്മാർക്ക് വിട്ടുനിൽക്കാതെ വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് യുദ്ധം ഇല്ലാതാകുന്നതെന്ന് ബഷീർ വളരെ സർക്കാസ്റ്റിക്കായി പറയുന്നുണ്ട്, പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്. യുദ്ധത്തെയും മനുഷ്യൻ്റെ വ്യഥകളെയും
സഹോദര പോരിനെയും നിശിതമായി പരിഹസിക്കുന്നതിന് എനിക്ക് തോന്നി വരട്ടുചൂരി വല്ലാതെ സഹായിച്ചിട്ടുണ്ടാവാമെന്നാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ ഈഗോൺ ഷെൽ, അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള മെൻറ്ററായിട്ടുള്ള ഗുസ്താവിനെ കാണാൻ പോകുന്നത് ഛായാചിത്രത്തിന് വേണ്ടിയാണ്. ആ ഛായാചിത്രം വരയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, കാരണം അദ്ദേഹം ചെന്നപ്പോഴേക്കും ഗുരുനാഥൻ മരിച്ചു പോയിരുന്നു. അദ്ദേഹം വീട്ടിലെത്തിയതിന് ശേഷം ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെയും ഒരു ചിത്രം, കൂട്ടത്തിൽ ഭാര്യ ഗർഭിണിയാണ്, ആ ഗർഭാവസ്ഥയിലുള്ള കുട്ടി പുറത്തു വന്നാലുള്ളതിനെക്കുറിച്ചും അദ്ദേഹം വെച്ചുകൊണ്ടൊരു ഫാമിലി എന്ന് പറയുന്ന ഒരു ചിത്രം വരയുന്നുണ്ട്. പക്ഷേ ആ ചിത്രം പൂർണ്ണമാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ കുട്ടി പുറത്തു വന്നില്ല. പിന്നീട് 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അപൂർണമായ ചിത്രത്തിനെ ബാക്കിയാക്കിക്കൊണ്ട് മരണപ്പെടുന്നുണ്ട്. ഈ ദുരിതങ്ങളുടെ ഒരു ഭൂതകാലം നമുക്കുണ്ട്, ഈ ദുരിതങ്ങളുടേതായ ഒരു വർത്തമാനകാലം നമുക്കുണ്ട്. തൊഴിൽ രഹിതരാവുന്നുണ്ട് മനുഷ്യർ, രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് വല്ലാതെ ഇടിഞ്ഞു പോകുന്നുണ്ട്. ഒരുപക്ഷെ ഈ രോഗം ഒടുവിൽ ഒഴിഞ്ഞു പോകുന്ന രാജ്യം ഏത് എന്ന ചോദ്യത്തിന് നമ്മുടെ മാതൃരാജ്യമെന്ന് മറുപടി കൊടുക്കേണ്ടി വന്നേക്കാം. ഭീതിജനകമായ ഒരു പരിസരത്തെ നാം നോക്കിക്കാണുന്നത് എങ്ങനെയെന്ന് ചിത്രകാരന്മാർ, പതിവായി പതിവ് തെറ്റിക്കുന്ന കലാകാരന്മാർ, അവരുടെ വർഗബന്ധുക്കൾ കൂടിയാലോചിക്കുന്ന ഒരു സന്ദർഭത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ. Thank you so much for inviting me to participate this webinar, and I express my thanks to the Museum and Kerala Lalith Kala Academy. നമ്മുടെ വിഷയം മരണത്തെ സംബന്ധിച്ചുള്ളതാണ്, അല്ലെങ്കിൽ രോഗത്തെ സംബന്ധിച്ച്. കാരണം നമ്മുടെ ഒരു തലമുറ, അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു ഒരു ഇത്തരം ഒരു അവസ്ഥ, നമ്മൾ വീട്ടിലടച്ചിട്ടിരിക്കേണ്ട ഒരു അവസ്ഥ ഒരു പുതിയ തരം അനുഭവം തരുന്നുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും ഒരു പ്രത്യേക രോഗത്തിൻ്റെ തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ ഒരു സമയത്തിൻ്റെ ബ്രേക്ക് ഔട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഒരുപക്ഷെ മനുഷ്യൻ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതിയോട് ജീവജാലങ്ങളോടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരർത്ഥത്തിൽ ഇത് എൻ്റെ കോൺസെൻട്രേഷൻ പോയത്, കാരണം നമ്മൾക്ക് ഇഷ്ടം പോലെ അനവധി വെബ്സൈറ്റുകളിലും മറ്റും എഡ്വേർഡ് മങ്ക്, ഇക്കോൺഷി, ക്ലിംറ്റ് തുടങ്ങിയതിൻ്റെയൊക്കെ ധാരാളം ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാണ്. കാരണം കഴിഞ്ഞ വെബിനെയർ ഞാൻ കണ്ടിരുന്നു, അതിലൊക്കെ പല രീതിയിലും പല ആൾക്കാരും ഇതിൻ്റെ തന്നെ തുടർച്ചകളുടെ ഒരു ചരിത്രമാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പക്ഷേ ഞാൻ ബറോഡ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുന്നത്. 1994 സൂററ്റിൽ. അപ്പോൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അത് ഒരു ഔദ്യപൂർവ്വം പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമായിരുന്നു സൂററ്റ്. ഞാനൊന്ന് കുറച്ച് ജോയിൻ ചെയ്തിട്ട് എൻ്റെ സുഹൃത്ത് റെജി തിരിച്ചു വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. വലിയൊരു വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് അവിടെ പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുന്നത്. സോ അത് നമ്മളുടെ വളരെ കണ്ണിന് താഴെ വരുന്ന ചില രോഗങ്ങളെ, കാരണം കുറച്ച് നാൾക്ക് മുമ്പ് ഒരു കഴിഞ്ഞ വർഷമൊന്നും കോഴിക്കോട് ഒരു 2-4 ദിവസം വലിയ ഒരു പെൻഡമിക്കിനൊക്കെ അടുക്കുന്ന രീതിയിലുള്ളൊരു അസുഖം കൊണ്ട് കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം 2 ദിവസമൊക്കെ പൂട്ടിയിടുകയുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ കല, അല്ലെങ്കിൽ നമ്മളുടെ സാഹിത്യം, നമ്മളുടെ ചിന്താപദ്ധതികൾ ഇതിനോട് പ്രതികരിച്ചതെന്നാണ് എൻ്റെ ഒരു താല്പര്യം. കുറച്ച് ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഇപ്പോൾ ബോംബെ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്പാനിഷ് ഫ്ലൂ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്പാനിഷ് ഫ്ലൂ, പാപ്പോലിന് തുടങ്ങിയ അനവധി കവികളെ കലാകാരന്മാരെയൊക്കെ ജീവിതം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്ന സമയത്തുള്ള ഈ മരണത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് 1100 ആളുകളിൽ ഷെഹർസാദ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. പ്രത്യേക രീതിയിൽ കഥ സ്റ്റോപ്പായിട്ടുണ്ടെങ്കിൽ വധിക്കപ്പെടും എന്ന ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഷെഹർസാദ് അനുഭവിക്കുന്നതായിട്ട് മൈക്കൽ ഫൂക്കോ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ സർഗാത്മകതയുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാല് പല രീതിയിലുള്ള മരണത്തെ അതിജീവിക്കാൻ. നമുക്ക് പെൻഡമിക് മാത്രമല്ല, ഈ പെൻഡമിക് സത്യം പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത ധാരാളം ഒരു സ്ട്രക്ചറൽ ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. ഓൾറെഡി നിലനിൽക്കുന്ന ഒരു സ്ട്രക്ചറിൻ്റെ ദുർബലതകളെ വീണ്ടും അത് ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ
ഈ അതിന്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ കിടക്കുന്നില്ല. അനവധി തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഗസ്റ്റ് ലേബേഴ്സിന്റെ പലായനങ്ങള്, അതുപോലെ തന്നെ വളരെ ഒരു ഒരു പവർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ധാരാളം ഒഴിച്ചു നിർത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ, പ്രത്യേകിച്ച് ഒരു പ്രത്യേക വിഭാഗത്തെ ലാക്കാക്കിക്കൊണ്ടുള്ള കുറ്റപ്പെടുത്തലുകൾ. കാരണം ഇത് നമുക്ക് പ്ലാഗിന്റെ ഈ പഴയ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ജൂതന്മാരാണ് എന്താണ് പ്ലാഗിന്റെ കാരണക്കാർ എന്ന രീതിയിൽ ജൂതന്മാർ ഇഷ്ടംപോലെ കത്തിച്ച് കളയുന്നുണ്ട്. അനവധി സിനിമകളുണ്ട്. കാരണം ഈ സുസൻ സൊണ്ടാക്ക് പറയുന്നുണ്ട് അതിനെ കുറിച്ച് എങ്ങനെയാണ്, അതിന്റെ വിശദാംശങ്ങൾ ഞാൻ കിടക്കുന്നില്ലെങ്കിൽ പോലും ചില സിനിമകളെ കുറിച്ച് പറയാം. ഇപ്പൊ സെവൻ സീൽ എന്ന് പറഞ്ഞ സിനിമയിലുള്ള പ്ലാഗിന്റെ പ്രൊസഷൻസ്, അപ്പൊ അങ്ങനെ ഇന്റർനാഷണൽ ആർട്ട് വേൾഡിലെ അല്ലെങ്കിൽ യൂറോപ്യൻ ആർട്ട് വേൾഡിലൊക്കെ ഇതിന്റെ വളരെ ഡെപിക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മള് നമ്മളുടെ കലയില് നമ്മളുടെ എഴുത്തിൽ ഇതൊക്കെ വരുന്നത് ഒരു പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഗുണോറിയ എന്ന് പറഞ്ഞ അസുഖം മനസ്സിലാക്കുന്നത് ബഷീറിന്റെ കൃതി വായിക്കുന്ന സമയത്താണ്. ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു നോവൽ വായിക്കുന്ന സമയത്ത് അതിലൊരു കഥാപാത്രം യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ ബാക്കി പത്രമായി വരുന്ന ഗുണേറിയയും അതിന്റെ പീഡനങ്ങളുമായിട്ട് വരുന്ന ഒരു വലിയൊരു അനോകൻ. അപ്പൊ അപ്പൊ ഈ നോവലിന്റെ അല്ലെങ്കിൽ കഥ പറച്ചിലിന്റെ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നതിന്റെ ഇൻസ്റ്റലേഷന്റെ കവിതയുടെ നോവലിന്റെ മറ്റും സാംസ്കാരിക ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ അധികാരത്തിനും മരണത്തിനും ഇടയിലെ ജീവിത ചോദ്യങ്ങൾക്ക് ഉയർ കൊടുക്കുന്ന പ്രക്രിയയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ കലാകാരൻ അല്ലെങ്കിൽ കലയുടെ സാംസ്കാരിക പ്രക്രിയ എന്ന് പറയുന്നത് സ്വയം നശിക്കാതിരിക്കുന്നതിനും അതുവഴി വലിയ ജനതയുടെ സാംസ്കാരിക ഉയർത്തിനേൽപ്പിന് സഹായമായി വർദ്ധിക്കുന്ന നിതാന്ത ശ്രമങ്ങളുടെ തുടർച്ചകളാണ് സാർ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ തുടർച്ചകള് അതിനെ കൂടുള്ളൊരു അന്വേഷണം കൂടെയാണ് എൻ്റെ. കാരണം ഇന്ത്യൻ ആർട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹിത്യത്തിൽ ഇന്ത്യൻ കലയിൽ പൊതുവില് എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ചില ഏരിയസിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇതിലേക്ക് പ്രധാനപ്പെട്ട എൻ്റെ ചിന്ത നയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം പെണ്ടമിക്കിന്റെ സമയത്ത് നേരത്തെ നമ്മുടെ സാമൂഹ്യ ഘടനയിൽ വന്നിട്ടുള്ള വലിയ എന്താണ് തകർച്ചകൾ അല്ലെങ്കിൽ ആൾറെഡി ദുർബലമായിട്ടുള്ള ഒന്നിനെ വീണ്ടും ഓപ്പണപ്പ് ആയി കാണുന്ന രീതിയിൽ, കാരണം ഇതിന്റെ പെണ്ടമിക് പടർന്നു പിടിച്ച ഏരിയകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് മേഖലകളിലേക്കാണ് ഇത് പടർന്നു പിടിച്ചത്. കാരണം ഇത് ഒരു ഇൻഡിവിജ്വലിന് സംഭവിക്കുന്ന കാര്യമല്ല, ഒരു ഒരു സാമൂഹികമായിട്ട് പടർന്നു പന്തലിക്കുന്നതിന്റെ പ്രശ്നം എങ്ങനെയാണ് കലയിൽ കൈകാര്യം ചെയ്യുന്നതിന്റെ ഇത് നോക്കുമ്പോഴേക്കും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ചിത്രകലയിൽ അങ്ങനെ ഒരു പാൻഡമിക്കിൻ്റെതായിട്ടുള്ള ഒരു അടയാളം ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറിച്ച് ഇപ്പൊ ഫാമിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ബംഗാൾ ഫാമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനവധി ചിത്രങ്ങൾ നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ക്രീനിൽ കാണുന്ന ഡെയിം ഇനായത് ഖാൻ എന്ന് പറഞ്ഞത് ജഹാംഗീർ പിഴലി വരച്ചിട്ടുള്ള ഒരു മുഗൾ ചിത്രമാണ്. ഇത് ഒപ്പിയും അഡിക്റ്റിന് ശേഷം ഒരു മരണ ഇതിൽ മരണാസന്നെ നിൽക്കുന്ന ഒരിതാണ്. അപ്പൊ മരണാസന്നെ കിടക്കുന്ന ഇനായത് ഖാനാണ് ഞാൻ. അപ്പൊ ഈ മരണത്തെ അല്ലെങ്കിൽ ബോഡി എന്നുള്ളതാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു 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 ഏരിയ. ഇത് മജ്നു തന്റെ ഞാൻ അതിന്റെ സ്റ്റോറിയിൽ കിടക്കുന്നില്ലെങ്കിൽ പോലും സ്ലൈഡ് അത്ര പോരാങ്കിൽ പോലും അപ്പൊ ബോഡി നേരിടുന്ന അല്ലെങ്കിൽ ഒരു സഹനത്തിന്റെ ആസ്പെക്ട് എങ്ങനെയാണ് ബോഡിയിലേക്കും പ്രകൃതിയിലേക്കും വരുന്നതെന്നും ഈ ചിത്രത്തില് യഥാർത്ഥത്തില് ഇഷ്ടംപോലെ മൃഗങ്ങൾ കാണാൻ പറ്റും. ആ മൃഗങ്ങൾ എന്തോ ശ്രവിക്കുന്നതായിട്ടാണ്. അപ്പൊ ഒരു ടോട്ടാലിറ്റി ഒരു സമഗ്രത എങ്ങനെയാണ് ഇന്ത്യൻ മിനിയേച്ചേഴ്സ് അടയാളപ്പെടുത്തി എന്നുള്ളതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഉദാഹരണമാണ് ഈ മിനിയേച്ചർ പെയിന്റിങ്. പിന്നെ അതിനുശേഷം വരുന്നത് ബംഗാൾ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ചിത്രങ്ങളാണ്. സൈനുൽ ആബിദീൻ, സോമനാഥ് ഹോർ തുടങ്ങിയ ചിത്രകാരന്മാരാണ് യഥാർത്ഥത്തിൽ ഈ ബോഡി എന്ന് പറയുന്ന ഒരു ഒരു ചിത്രപ്രസാദ് തുടങ്ങിയ പ്രമുഖ ചിത്രകാരന്മാരാണ് അതിന് ഒരു ഒരു ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒരു അടിച്ചമർത്തലിന്റെ സൈനായിട്ട് ഇതിനെ കൊണ്ടുവരുന്നത്. ഞാനത് വളരെ സ്പീഡായിട്ട് ഇത് കാണിച്ചു പോവുകയാണ്, കാരണം 8 മിനിറ്റേ ഉള്ളൂ. ഇതും ചിത്രപ്രസാദിന്റെ വേറൊരു ചിത്രമാണ്.
ചിത്രപ്രസാദിന്റെ തന്നെ മറ്റൊരു ലിനോ കട്ടാണ് ഇത്. ഗോൺ മാഡ് എന്നാണ് ഈ ചിത്രത്തിന്റെ പേര്. ഇതും ചിത്രപ്രസാദിന്റെ ഒരു ഡ്രോയിങ് ആണ്. ഇതും ചിത്രപ്രസാദിന്റെ ഒരു അപ്രൈസിങ് ആണ്, ബൈജറി ഇടതുപക്ഷ മൂവ്മെന്റിന്റെ ഒക്കെ അത്തരം ഒരു ഡെപിക്ഷൻ ആണിത്. പിന്നെ ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല, കാരണം 8 മിനിറ്റ് ആണ് അനുവദിച്ചുള്ളത്. ഇത് വേറെ കുറെ കൂടെ ഒരു ഹോപ്പ് നൽകുന്ന രീതിയിലുള്ള ചിത്രപ്രസാദിന്റെ ലിനോ കട്ടാണ്. ഇത് സൈനുൽ ആബിദിന്റെ ഒരു ഡ്രോയിങ്സ് ആണ്. ഇത് മതി, സൈനുൽ ആബിദിന്റെ. സോമനാഥ് ഹോർ. പിന്നെ അദ്ദേഹം പേപ്പർ പേപ്പറിലൂടെ ഒരു പ്രത്യേക ഒരു അവസ്ഥയെ പേപ്പറിന്റെ പ്രതലത്തില് ധാരാളം മുറിവുകളുടെ പാടുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള പേപ്പർ പേപ്പറിലെ വൂൺസ് എന്ന സീരീസിലെ വർക്കുകളാണ്. എൻ്റെ ഒരു 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 പ്രശ്നം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഇത് പൊതുവേ ഉള്ള ഒരു കലാചർച്ചയിൽ നിന്ന് പ്രത്യേകിച്ച് രോഗാതുരമായ ഒരു ബോഡിയെ ചിത്രീകരിക്കുന്നതിൽ നിന്ന് പൊതുവേ കലാ ഡിസ്കഷനിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത് മാറി നിൽക്കുന്നു എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇത്. കാരണം അത് കുറെ കൂടെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് മാത്രം പോവുകയും, പക്ഷെ അതേസമയം തന്നെ നമ്മളുടെ ചുറ്റുപാടിലുണ്ടായിട്ടുള്ള, നമ്മളുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു കലാ പ്രക്രിയയിൽ അല്ലെങ്കിൽ കലാ അടയാളങ്ങളിലേക്ക് അത് പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് രാംകിങ് കിർബേജിന്റെ മിൽക്ക് ഹോൾ എന്ന് പറഞ്ഞ ശില്പമാണിത്. ഇത് കെ ജി സുബ്രഹ്മണ്യന്റെ ജനറൽസ് ആൻഡ് ട്രോഫീസ് എന്ന ചിത്രമാണ്. അപ്പൊ ഇത് ഞാൻ റാൻഡം ആയിട്ട് കാണിച്ചു വേണം, പിന്നീട് സമയം ഉണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം. ഇത് ഭൂപന്റെ ഒരു ചിത്രമാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ഒരേ സമയവും ഇത് 2001 ചെയ്യുന്ന ചിത്രം, ഒരേ സമയം ഈ ഗോദ്ര റയോട്സ് നടക്കുകയും, പക്ഷെ അതേസമയം അദ്ദേഹത്തിന് ക്യാൻസർ കൂടെ വരുന്ന ഒരു ഒരു ആസ്പെക്ട് ഉണ്ട്. അപ്പം രണ്ടിന്റെയും ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഗ്രേഡേഷനും അതേപോലെ തന്നെ സ്വന്തം ബോഡിയുടെയും നാശത്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വർക്കാണ്. ഇത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു വുണ്ടഡ് പോർട്രേറ്റ് ആണ്. പോർട്രേറ്റ് ഓഫ് അതിന്റെ ടൈറ്റിൽ മറന്നുപോയി. ഇത് നളിനി മേനോന്റെ വർക്കാണ്. സീത എന്ന് പറഞ്ഞ ഒരു വർക്കാണിത്. ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ ഫ്ലൂയിഡ് പല രീതിയിലേക്ക് പുറത്തേക്ക് വരികയും അതിലേക്ക് അനവധി പ്രാണികൾ അല്ലെങ്കിൽ ഷഡ്പദങ്ങൾ അതിൽ നിന്ന് പുനർജനിക്കുകയോ അല്ലെങ്കിൽ അതിലൂടെ ജീവിതം സാധ്യമാവുന്ന രീതിയിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു തോട്ട് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഈ കല ഈ ഒരു പെയിന്റിങ് മാറുന്നുണ്ട് യഥാർത്ഥത്തിൽ. വേറൊന്ന് സ്പീച്ച്ലെസ് സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഗുലാം ഷെയ്ഖിന്റെ പെയിന്റിങ്. ഇതിൽ മനുഷ്യരൊന്നുമില്ലാത്ത ഒരു സ്ട്രീറ്റും പക്ഷികളും മൃഗങ്ങളും ഒക്കെ മാത്രമുള്ള ഒരു സ്ട്രീറ്റിലേക്ക്, അത്രമാത്രം ഒരു നിശബ്ദമാവുന്ന ഒരു സ്ട്രീറ്റിലേക്ക് ഒരു ഡെപിക്ഷനാണ്. പക്ഷെ ഇത് ഇതൊന്നും അടിയന്തരാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ചില പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണ് ഇത് കൈകാര്യം ചെയ്തതെങ്കിലും, ഏറെക്കുറെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അടിയന്തര ഘട്ടങ്ങളിലൂടെ ഈ കൊറോണ സമയത്ത് നമ്മൾ പോകുന്നതുകൊണ്ടാണ് എനിക്ക് ചിത്രം ഓർമ്മ വന്നത്. ഇതെന്റെ വർക്കാണ്. 1997 ചെയ്ത വർക്കാണിത്. ഒരു സീരീസ് ഓഫ് 3 എച്ചിങ്സ് ചെയ്തിരുന്നു. അതിലുള്ള കാരണം ഇതിനകത്ത് ഹോസ്പിറ്റൽ ബെഡ്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു മോർബിഡ് ആസ്പെക്ട് ഓഫ് റിയാലിറ്റി എന്ന എന്താ കാര്യത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. ഇത് കുറച്ച് നാൾക്ക് മുമ്പുള്ള ഒരു പെയിന്റിങ്ങിന്റെ ഡീറ്റെയിൽ ആണ്. ലുക്കിംഗ് ത്രൂ ദ വൂണ്ടഡ് കട്ടഡ് അനിമൽസ് ബോഡി എന്ന രീതിയിലാണ് ഇമേജ് ആണത്. ഇതും ഹോസ്പിറ്റൽ ബെഡ്സ് ആണ്. ഇത് ഒരു 2017-18 ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്.
അപ്പം ഇത് പൊതുവെ ഈ കല എങ്ങനെയാണ് ഇത്തരം ഒരു ആസ്പെക്ടിനെ അല്ലെങ്കിൽ ഈ ഒരു വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള നമ്മളുടെ തൊട്ട് മുന്നിലുള്ള റിയാലിറ്റീസിനെ എങ്ങനെയാണ് കലയിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ചിത്രങ്ങളെ ഞാനിവിടെ കാണിക്കുന്നത്. ഇതിനകത്ത് പല രീതിയിലുള്ള പല ഐഡന്റിറ്റീസ് ഉള്ള പല രീതിയിൽ ബോഡികൾ പല രീതിയിൽ വെക്കപ്പെട്ട ഫിഗേഴ്സാണ് ഉള്ളത്. അത് പൂർണ്ണമായി ഒരു ഹ്യൂമൻ ബോഡി പൂർണ്ണമായി നിൽക്കുന്ന ഒന്നല്ല, മറ്റനവധി റിയാലിറ്റീസിനോടനുബന്ധിച്ച് നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇപ്പൊ കാൻ ഐ സ്റ്റോപ്പ് ഹിയർ ഓർ ഹലോ? ഒത്തിരി എത്ര സമയം കൂടി എടുക്കും? ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് കൂടെ. യെസ് യെസ് കണ്ട്. യെസ് യെസ് പ്ലീസ്. ഇതിനകത്ത് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ബോഡിയെ ഞാൻ പല പല ഏരിയസുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു മരത്തിന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ പാർട്ടായിട്ട് ഒക്കെ ബന്ധിപ്പിക്കുന്നു. അതൊരിക്കലും മെറ്റമോർഫോസിസ് അല്ല, മറിച്ച് ഒരു പ്രത്യേക മനുഷ്യരെ ഒരു ഒരു ഡോമിനന്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതിൻ്റെ ഒരു ഒരു ചിന്താ പദ്ധതിയിൽ നിന്നാണ് ഞാൻ ഇത്തരം വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് എനഫ്. എല്ലാവർക്കും നമസ്കാരം. അമലാണ്, അമ്യൂസിയത്തിൻ്റെയും കലയുടെ ദർബാർ ലളിതകല അക്കാദമി. എല്ലാവർക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ഇത്തരം ഒരു വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ജിയോഗ്രഫിക്കലി വളരെയധികം ഒരു അകലം പുലർത്തുമ്പോഴും ഈ സാങ്കേതിക പരമായി വളരെയധികം കേരളത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ അടുത്ത് പങ്കെടുക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ആനുകൂല്യം അനുഭവിക്കുന്നതിൻ്റെ സന്തോഷം കൂടി പങ്കിടുന്നു. ഈ ഒരു രോഗകാലത്തെ കലയെന്ന വിഷയത്തെ പറ്റി സംസാരിക്കുന്നതിന് വേണ്ടി ആദ്യം സ്വാഭാവികമായിട്ടും മുന്നിലുണ്ടായിരുന്ന നമ്മുടെ റെഫറൻസുകളെല്ലാം നോക്കുമ്പോൾ ആദ്യമേ തന്നെ ഈയൊരു പ്രത്യേകിച്ച് ഈ ഒരു അതിസാങ്കേതിക കാലത്തിൻ്റെ ഒരു പ്രത്യേകതയായ എന്തിലും ഒരു പുതുമ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഒരു നിമിഷം മുമ്പ് കഴിഞ്ഞു പോയ കാര്യം തന്നെ അത്രയധികം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കാര്യമാക്കി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ആദ്യം കണ്ടുപെട്ടത്. കാരണം ഈ രോഗകാലം എന്ന് പറയുന്ന ഒരു വിഷയത്തിനെ പറ്റി ഈ കൊറോണ എന്ന് പറയുന്ന ഈ ഒരു ആഗോള രോഗം സംഭവിച്ച് ഏതാനും മാസങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇപ്പൊ സ്ലാവോജി സിസേക്ക് ഒരു പുസ്തകം തന്നെ എഴുതി അതിന്റെ PDF ഉൾപ്പെടെ ലോകം മുഴുവൻ വ്യാപിച്ചു. മലയാളത്തിൽ ആ പുസ്തകം ഇറങ്ങി, അത് കണ്ണിൽപ്പെട്ടു. പിന്നെ ആമസോണിൽ നോക്കിയപ്പോ ഈ കൊറോണയെ വിഷയമാക്കി ലോകത്താകമാനം, അത് ഇന്ത്യയിൽ നിന്നും ബംഗാളിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെയുള്ള എഴുത്തുകാരും കലാകാരന്മാരും ഉൾപ്പെടെ ഉള്ളവർ ചെയ്ത സൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ പുസ്തകം തന്നെ ആമസോണിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ സിഡ്നി ബിനാലെ പോലെയുള്ള കലാമേളകളുടെ തുടക്കത്തിലാണ് ഈ ഒരു രോഗം പ്രത്യക്ഷപ്പെട്ടത്. ഉടനെ തന്നെ അവർ ഇത് ആലോചിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ ഈ വിഷയം മാസങ്ങൾക്ക് മുമ്പേ തന്നെ അവർ ആലോചിക്കുകയും ഓൺലൈനിലേക്ക് ഒരു കലാമേള മാറ്റുകയും ചെയ്തു. അത്തരത്തിൽ വളരെയധികം മുമ്പേ തന്നെ ഈ ഒരു വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് എബിമാഷ് സംസാരിച്ചപ്പോ ഒരു ക്ലാസിക്കൽ കാലഘട്ടം അല്ലെങ്കിൽ പ്ലേഗ് പ്രത്യക്ഷപ്പെട്ടത് മുതലുള്ള ഒരു പാശ്ചാത്യ ഒരു കലാചരിത്രത്തെ പറയുമ്പോൾ പിന്നീട് സക്കീർ മാഷ് വന്നിട്ട് ഈ നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ സമകാലിക കേരളത്തിൽ ഇതുപോലെ ഒരു വിഷയം എന്തുകൊണ്ട് നടന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച കൂടി വളരെ പ്രസക്തമാണ് എന്ന് പറയുകയും അത് വളരെ പ്രസക്തമായ ഒരു വിഷയമായിട്ട് തോന്നുകയും ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചരിത്രപരമായി ഇതിനെ സംസാരിച്ചപ്പോൾ പ്ലേഗ് മുതൽ ഇങ്ങോട്ടുള്ള ഒരു വലിയ കാലഘട്ടത്തിനെ പെട്ടെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അവിടെയൊക്കെ തന്നെ ഹെറോണിമസ് ബോഷും ബ്രൂഗലും ഒക്കെ ഉള്ളവര് ഈ ഒരു രോഗത്തിനെ വളരെ അധികം വിഷയമാക്കുകയും പിന്നീട് സൂചിപ്പിച്ച പോലെ വലിയ ഒരു കാലഘട്ടത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു മനുഷ്യ ഭൗതികമായിട്ടുള്ള ഒരു രോഗാവസ്ഥയൊന്നും ചിത്രകലയിലോ ഒന്നും വരാതിരിക്കുകയും പിന്നീട് എനിക്ക് തോന്നുന്നത് വെസ്റ്റിൽ തന്നെ ഒരു റൊമാൻറ്റിസിസത്തിൻ്റെയൊക്കെ ഒരു തുടക്കത്തിൽ
ആണ് ഭൂമിയിൽ നടക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ. ഇപ്പൊ രോഗം എന്ന് പറയുന്നത് മാനസികം അല്ലെങ്കിൽ ഒരു സൈക്കോ അല്ലെങ്കിൽ സൈക്കിക്ക് ആയിട്ടുള്ള ഒരു നമ്മുടെ മാനസിക ഒരു സ്ഥിതി വിശേഷത്തിനെ കൂടി നമ്മൾ ഇതിൽ വളരെയധികം പരിഗണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത്തരത്തിൽ ദലാക്രോയും അതുപോലെ ഗോയയും തിയഡോർ ജെറിക്കോട്ടും ഒക്കെ ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഭ്രാന്ത് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഒരു മനുഷ്യന് മാനസികമായിട്ട് വരുന്ന വ്യതിയാനങ്ങൾ അതിനൊരു രോഗാവസ്ഥയിൽ ക്യാൻവാസിലേക്കൊക്കെ ആദ്യം കൊണ്ടുവരാൻ ശ്രമിച്ചത്, അതുവരെ ഉണ്ടായ ദൈവിക രൂപങ്ങളൊക്കെ മാറ്റിയിട്ട്. അപ്പൊ അത്തരത്തിൽ പിന്നീട് നമ്മൾ രോഗം എന്നതിനെ ആ രോഗം എന്നതായിട്ട് തന്നെ കാണാതെ മനുഷ്യന്റെ ഒരു മാനസിക വ്യാപാരത്തിന്റെ ഒരു ഫലമായിട്ട് ചുറ്റുമുള്ള പ്രകൃതിക്കും പ്രപഞ്ചത്തിനും ഒക്കെ വരുന്ന മറ്റുള്ള രൂപത്തിലുള്ള വിപത്തിനെ കൂടി ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ് ലോകമഹായുദ്ധങ്ങളെയും അതുപോലെ ആഭ്യന്തര യുദ്ധങ്ങളെയും പിന്നെ ക്ഷാമവും പട്ടിണിയും പോലെ ബംഗാൾ ഫെമിനയും പോലെ ഒക്കെ ഉള്ള കാര്യങ്ങളും പിന്നെ ശീതസമരവും അത് ശീതയുദ്ധവും പിന്നീട് നമ്മുടെ ഭീകരാക്രമണങ്ങളും ഒക്കെ ഈ ഒരു രോഗത്തിന്റെ ഒരു വലിയൊരു സംജ്ഞയ്ക്ക് കീഴിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം ഇതെല്ലാം ഒരു തരത്തിൽ കലയെ സംഭവിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കല ഇതിനെയൊക്കെ അതിജീവിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ വളരെയധികം കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വേറെ ചിന്തയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പൊ ഇതിനെ ഒരു ആഗോള രോഗമായി നമ്മൾ കാണുമ്പോഴും സ്പാനിഷ് ഫ്ലൂയെ പറ്റിയൊക്കെ ഇപ്പോ എബി മാഷ് സംസാരിച്ചു, ഇപ്പൊ ഗുസ്താവ് ക്ലിൻ്റെ മുങ്ക് ഒക്കെ അത് അനുഭവിച്ച കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഞാന് പറയുന്നത് ഇതെന്തുകൊണ്ട് അതൊന്നും ഗ്ലോബൽ ഒരു രോഗമായില്ല എന്നൊരു ചോദ്യം വന്നപ്പോ ഞാൻ ആലോചിച്ചത് ഇന്നത്തെ ഒരു നമ്മുടെ ഒരു അതിസാങ്കേതികതയും ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നവമുതലാളിത്ത ഉദാരവൽക്കരണ ഒരു സംസ്കാരത്തിന്റെയൊക്കെ ഫലമായിട്ട് ഇപ്പോ അങ്ങേയറ്റം ലോകം ഒന്നാണെന്നുള്ളൊരു പ്രതീതി തന്നെ ഉണ്ട്. അതിനെ സാങ്കേതികതയും മറ്റ് ഏറ്റവും അധികം ഗതാഗതം ബന്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോ നമുക്കറിയാം ഈ ഒരു രോഗം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം തന്നെ വിമാനങ്ങളാണ് നിർത്തിയത്. പിന്നെ അതിനെ അനുകൂലിക്കുന്ന മറ്റൊരു ഘടകം കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ ജനസംഖ്യ കുറവായതുകൊണ്ടല്ല, ഈ പറഞ്ഞ മറ്റ് ഐലൻഡ് രാജ്യങ്ങൾ ഒക്കെ വളരെയധികം, ഉദാഹരണത്തിന് കേരളത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്കയൊക്കെ വളരെയധികം സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അവര് അല്ലെങ്കിൽ അവരിലേക്ക് എത്തപ്പെടാനുള്ള യാത്രാ ചാനലുകളെല്ലാം ആദ്യം തന്നെ റദ്ദിയുണ്ടായി. അപ്പോ കല സംഭവിക്കുന്നതിന്റെ അതിനോട് അനുപൂരകമായിട്ട് എന്തുകൊണ്ട് സ്പാനിഷ് ഫ്ലൂവും അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള വൈറൽ ഇൻഫെക്ഷനും ഒക്കെ ഒരു ആഗോള രോഗമായില്ല എന്ന് നോക്കുമ്പോൾ 1919 മറ്റൊക്കെയാണ് സ്പാനിഷ് ഫ്ലൂ ഒക്കെ വരുന്നത്. അപ്പൊ അന്നുള്ള ഒരു യാത്രാ സൗകര്യങ്ങളല്ല ഇന്നുള്ളത്. ഇന്ന് വിമാന കമ്പനികൾ ഉൾപ്പെടെ കിടമത്സരവും ഒക്കെയാണ് നമുക്കറിയാം. അപ്പോ ഇത്രയധികം ഒരു രോഗവ്യാപകമായിട്ട് ഇതിനെ എത്തിക്കുന്നതിന് ഇന്നത്തെ ഒരു പ്രവാസ വ്യവസ്ഥ ഇപ്പോ എന്നെ പോലുള്ളവരൊക്കെ വളരെ നിർബന്ധിതമായിട്ടുള്ള ഒരു സാമൂഹിക അകലത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പരിചയക്കാരോ കലാകാരന്മാരോ ഒന്നുമില്ലാത്ത രീതിയിൽ മറ്റൊരു ജോഗ്രഫിയിലാണ് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇത്തരം ജോലി പ്രവാസമാണെങ്കിലും കലാപ്രവാസമൊക്കെ കേരളത്തിൽ ഒരുപാട് ചർച്ചപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ ഒരു കൂട്ടുകാരാണ് ഇപ്പോൾ ഉള്ളത്. ആ അവസരത്തിലാണ് ഈ ഒരു വിഷയം പറഞ്ഞത്. പിന്നെ ഒന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കല എന്നുള്ള ഒരു ഒരു വ്യവഹാരം എപ്പോഴും കലാകാരനെ ഈ ഒരു കൊറോണയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സ്വയം പ്രഖ്യാപിത ഒറ്റപ്പെടൽ അവസ്ഥയിൽ സ്വയം ജയിലിൽ അടച്ചതുപോലെയാണ് ഒരു കലാകാരൻ എപ്പോഴും കല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളുടെ കല എപ്പോഴെങ്കിലും ഗാലറി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ട് കലാകാരൻ ആൾറെഡി സെൽഫ് ക്വാറന്റൈനിലും ഒരു ഏറ്റവും അധികം സാമൂഹിക അകലത്തിലും ആണ് ഉള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ കലാകാരനെ ഈ രോഗകാലം നിർബന്ധ ക്വാറന്റൈൻ എന്നുള്ള പൊതു സാമൂഹിക അവസ്ഥ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനു ഒരു മറുപടി തന്നെയായിട്ടാണ് കലാകാരന്മാർ ആദ്യം ഈ ഒരു കൊറോണ മൂലമുണ്ടായ ക്വാറന്റൈനെ മറ്റൊരു രീതിയിൽ കാണാൻ ശ്രമിച്ചത്. കാരണം അവരുടെ പ്രദർശനം അല്ലെങ്കിൽ നമ്മുടെ ഗാലറിയിലേക്കൊക്കെ ഉള്ള ഒരു പോക്ക് ഈ ഒരു രോഗം മൂലം വഴിമുട്ടി എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് ബദലായിട്ട് അത്
ഇതൊരു ബദൽ അല്ലെങ്കിൽ ഒരു പാരലൽ റെമഡി ആയിട്ട് മാത്രമാണ് ഓൺലൈനിൽ ഒക്കെ അല്ലെങ്കിൽ വ്യാപകമായിട്ട് ചലഞ്ച് പെയിന്റിങ് ചലഞ്ച് ഒക്കെ ഞാനും ഒക്കെ കാണുന്നത്. കാരണം എല്ലാവരും അവരുടെ വർക്ക് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ആ ഒരു മാസങ്ങളിലുണ്ടായി. അപ്പൊ അവിടെയും അവരെല്ലാം പറയുന്നത് നമ്മുടെ ഒരു ഒരു താൽക്കാലിക ഒരു ഒരു സ്ഥിതി വിശേഷമായി മാത്രം ഈ ഒരു പ്രദർശനം പൊതുവിലിടത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പിന്നീട് എൻ്റെ മറ്റൊരു ചിന്ത സക്കീർ മാഷ് പറഞ്ഞതുപോലെ ഈ ഒരു ചുറ്റുപാട് നമ്മുടെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു മറ്റൊരു രീതിയിൽ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് കാണേണ്ടതുകൂടിയാണ്. കാരണം ഏറ്റവും അവസാനം ഞാൻ വായിച്ച ഒരു ലേഖനം ഇപ്പൊ ജൂഡി ചിക്കാഗോ, നമുക്കൊക്കെ അറിയാം, ഡിന്നർ പാർട്ടിയിലൂടെയൊക്കെ ഫെമിനിസ്റ്റ് മൂവ്മെന്റിന് തുടക്കം ഇട്ടൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവര് ന്യൂയോർക്ക് ടൈംസിൽ ഈയിടെ എഴുതിയിരുന്ന ഒരു ലേഖനം വായിച്ചപ്പോ അവർ ഇതേ വിഷയമാണ് ഇത്രയും ഒരു വലിയ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് എഴുതിയിരുന്നത്. കാരണം കല കൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്ത് ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് ഈ ഒരു സിറ്റുവേഷനെ മാറ്റാൻ കലാകാരന്മാർക്ക് പറ്റുമോ എന്നുള്ള ചിന്തയാണ് അവർ ഒരു ലേഖനത്തിലൂടെ ചോദിച്ചത്. അപ്പൊ അവര് പറയുന്നത് മനുഷ്യൻ അവരുടെ ഒരു സുഖ സൗകര്യങ്ങൾക്കും സുരക്ഷിതമായ ഒരു നിലനിൽപ്പിനും വേണ്ടിയിട്ട് മൃഗങ്ങളെയും അതുപോലെ കൂട്ടക്കൊല ചെയ്യുന്നതിനപ്പുറം അവരുടെ ആവാസ വ്യവസ്ഥകളെ പോലും ചെന്ന് തകർത്ത് അവിടെ ആ പാർപ്പിട വ്യവസ്ഥയും മറ്റ് ടെക്നോളജികളും കൊണ്ട് ചെല്ലുന്നു. അപ്പൊ അതിനെതിരെ ആയിട്ട് ഉള്ള ഒരു പ്രതികരണമായിട്ട് ഈ ഒരു അവസ്ഥയെ കാണേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കലയിലൂടെ ജൂഡി ചിക്കാഗോ ഇപ്പോ ചെയ്യുന്ന അടുത്ത പ്രോജക്റ്റ് തന്നെ ഷെയർഡ് പ്ലാനറ്റ് എന്നുള്ളൊരു വിഷയത്തിന് കീഴിലാണ്. ഭൂമിയിൽ മൃഗങ്ങൾ നേരിടുന്ന ഒരു വംശനാശത്തെ ബേസ് ചെയ്താണ് ഇപ്പോ ഏറ്റവും കണ്ടംപററി ആയിട്ട് അവർ കലാപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആണ് എഴുതിയത് കണ്ടത്. പിന്നീട് വേറൊന്നൊരു ചെറിയൊരു പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഞാനിപ്പോ ഉള്ള സ്ഥലത്ത് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കൊറോണയെ അങ്ങേയറ്റം നിയന്ത്രണ വിധേയമാക്കാമെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ജാപ്പനീസ് സൊസൈറ്റി. മാസ്കും സാനിറ്റൈസറും മാത്രം മുൻപേ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നതുകൊണ്ടാവാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ യോക്കോഹാമയിൽ ട്രിനാലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു, വളരെ വിജയകരമായ അവർ നടത്തുന്നുണ്ട്. പക്ഷെ അവിടെ ഇന്ത്യൻ റെക്സ് മീഡിയ, നമുക്കെല്ലാം അറിയാം ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള റെക്സ് മീഡിയ ആണ് അത് ക്യൂറേറ്റ് ചെയ്യുന്നത്. അവിടെ പൊതുജനങ്ങൾ എല്ലാവരും വളരെയധികം ക്രൗഡഡ് ആണ്. കഴിഞ്ഞ മാസം സന്ദർശിക്കുകയുണ്ടായി. അപ്പൊ പക്ഷെ നമ്മൾ അവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇത്രയധികം ഒരു എണ്ണം ആൾക്കാർക്ക് മാത്രം പങ്കെടുക്കുക എന്നുള്ള വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് തന്നെ വളരെയധികമാണ്. അവരെല്ലാം മാസ്ക് ധരിച്ചുകൊണ്ട് വളരെയധികം വന്ന് കലയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാം പരിചിതനായ പീറ്റർ ഡൂയിഗ് എന്ന് പറയുന്ന ഒരു ഫിഗറേറ്റീവ് പെയിന്റിങ് ഒക്കെ വളരെയധികം ഒന്നുമില്ലെന്ന് തന്നെ പറയാം യോക്കോഹാമയിൽ. പക്ഷെ അതിന് സമാന്തരമായിട്ട് വേറൊരു ഗ്യാലറി പീറ്റർ ഡൂയിഗിന്റെ ഒരു ഒരു മുഴുവൻ ചിത്രങ്ങളുടെയും പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനും വളരെയധികം പാർട്ടിസിപ്പേഷൻ ആണ് ഉള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ കല വളരെയധികം സജീവമായിട്ട് നിൽക്കുന്ന ഒരു ഒരു സോഷ്യൽ സിസ്റ്റം കൂടി പല ഭാഗത്തും ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നും ഒക്കെ പറയുന്നത് വളരെയധികം പ്രോഗ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്ത് മുമ്പോട്ടുള്ള ഒരു ഒരു സെക്കൻഡ് കൂടി ആ ഒരു അവസ്ഥയെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. പിന്നെ എൻ്റെ ഒരു ചെറിയ പോയിന്റ് ഞാൻ പറയുന്നത്, ഞാനിപ്പോ നോക്കുമ്പോ ഞാൻ സിമ്പിൾ സിറ്റിയെ പറ്റി പറഞ്ഞത് അതാണ്. ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സിനെ പറ്റി അല്ലെങ്കിൽ സൈക്കിയെ പറ്റിയൊക്കെ പറഞ്ഞു. ഇപ്പൊ കല കൊണ്ട് നമ്മൾ പിന്നെ ഗ്യാലറി അല്ലെങ്കിൽ അതുപോലെ അതിന്റെ ഒരു വ്യവഹാര വ്യവസ്ഥയിൽ പോകും മുമ്പ് ഏറ്റവും ബേസിക് ആയിട്ട് ഉള്ള ഒന്ന് ഫ്രോയിഡ് മുതൽ പ്ലേറ്റോ മുതൽ ഫ്രോയിഡ് വരെയൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ സർഗാത്മകതയെ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒരു പ്രതലത്തിലേക്ക് അതിനെ പകരുക, അതിലൂടെ നമുക്കുണ്ടാകുന്ന ആ ഒരു വേറൊരു തരത്തിലുള്ള സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു 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 പകരൽ അതിലൂടെയൊക്കെ ഉള്ള ഒരു ക്രിയേറ്റിവിറ്റിയുടെ വേറൊരു അവസ്ഥ വളരെ ലളിതമായിട്ടുള്ള അത് കഴിഞ്ഞ ആ ഒരു കലാസൃഷ്ടിയാണ് പിന്നീട് നമ്മൾ കാണികളുടെ മുമ്പിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയ്ക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു സമയമാണിത്. കാരണം ഇപ്പോ ക്വാറന്റൈനിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു സൈക്കോളജി പ്രശ്നം ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ആർട്ട് തെറാപ്പി എന്നൊക്കെ ഉള്ളൊരു വിഷയമൊക്കെ നമ്മൾ സാമ്പ്രദായിക കലയ്ക്ക് പുറത്തു നിർത്തിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ
ഈ ഒരു അവസരത്തിൽ ലോകത്ത് പല സ്ഥലത്തും വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോ കല ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ഒരു പെർജൻസ് ഒക്കെ ഈ ഒരു സിറ്റുവേഷനിൽ വേറെ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു സാധ്യതകൾ കൂടി ഈ ഒരു ടൈമിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പൊ കാണുന്നുണ്ട് പല ചിത്രകാരന്മാരും വെറുതെ ഇരുന്ന് ചെയ്യുന്ന അവരുടെ സ്കെച്ചുകളും പെയിന്റിങ്ങും ഒക്കെ മുമ്പുണ്ടായിരുന്ന ഒരു ലക്ഷ്യം എന്ന് തന്നെ പറയാം. അതൊന്നും ഇല്ലാതെ തന്നെ ചെയ്യുന്നത് ഫേസ്ബുക്കിൽ അടിക്കടി ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഷിബു നടേശൻ ഒക്കെ നമുക്കറിയാം, ബൂമൊക്കെ ഉണ്ടായ സമയത്ത് വളരെയധികം സക്സസ്ഫുൾ ആയി സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട പെയിന്ററാണ്. ഒരു ഏകദേശം എപ്പോഴും അദ്ദേഹത്തിന്റെ റാൻഡമായിട്ടുള്ള സ്പിരിച്വൽ പ്രോസസ് എന്നൊക്കെ ഒരു സ്പീച്ചിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അതായത് ആ ഒരു രീതിയിൽ ആ കലയെ അന്വേഷിക്കുന്നു, അത് ചെയ്യുന്നു, അതിലൊരു സംതൃപ്തി അടയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ആർട്ട് തെറാപ്പി അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ അതിന്റെ ഒരു റിയാമിന്റെ വേറെ രീതി ആയിരിക്കാം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പിന്നീട് ഈ ഒരു കാലഘട്ടം മാറുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് പുറത്തേക്ക് വരാൻ കലാകാരന്മാർക്ക് പറ്റും. കലയ്ക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് കൂടി ഓർമ്മിക്കുന്നു. അത് ഓക്കെ, നന്ദി, താങ്ക്സ്. നമുക്ക് അടുത്ത അശ്വതി ബൈജുലേക്ക് പോകാം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ചർച്ചയിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. അതിന് തന്നെ നന്ദി പറയാനും മ്യൂസിയം ആർട്ട് സയൻസിനോടും കേരള ലളിതകല അക്കാദമിയോടും. ഈ രോഗകാലത്തെ കല എന്നുള്ളൊരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ അതിന് ഉദാഹരണമാണ്. അതായത് ഒരു സമയത്ത് ഒബ്സർവേഷൻ റൂമിൽ കിടന്നിട്ട് ഞാൻ അനുഭവിച്ചിരുന്ന ഡിപ്രഷൻ ഇതെല്ലാനും ശരിക്കും പറഞ്ഞ് സാധൂകരിച്ചത് എൻ്റെ കല ചെയ്യുക എന്നുള്ള ഒരു പ്രക്രിയ വഴിയാണ്. അപ്പോൾ അത് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് തന്നെ റിക്കവർ ചെയ്യാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഈ പെയിന്റും ബ്രഷും അങ്ങനെയുള്ള എൻ്റെ കൂട്ടായിട്ടുള്ള പല പല ഒബ്ജക്റ്റുകളാണ്. ഇപ്പം ഈ ഒരു രോഗകാലം എന്നുള്ളത് എന്തായാലും വളരെയധികം പീഡനം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം ഐസൊലേഷനിൽ കഴിയുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവര് വളരെയധികം ഡിപ്രഷനാണ്. കാരണം അവർക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാനോ ഒന്ന് മറ്റുള്ളവരെ കാണാനോ സംസാരിക്കാനോ ഉള്ള ഒരു അവസരം പോലും ഇല്ല. പക്ഷെ അവര് അവരുടെ ആ ഒരു ഡിപ്രഷനൊക്കെ അതിജീവിക്കുന്നത് അവര് ചെറിയ രീതിയിലുള്ള കല ചെയ്തുകൊണ്ടും ഇപ്പം മ്യൂസീഷ്യൻ ആണെങ്കിൽ അവർ പാട്ട് പാടിക്കൊണ്ടും അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അവരെ ഞാനുമായിട്ട് ഷെയർ ചെയ്തുള്ള അനുഭവമാണ് പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സമയവും അല്ലെങ്കിൽ ഒരു ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ചില മാറ്റങ്ങൾ മനുഷ്യനിലും ഒരുപാട് മാറ്റങ്ങൾ എന്താ പറയുക മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഇപ്പം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ കാണാം പല രീതിയിലുള്ള സഹജീവികളെ നമ്മൾ നാല് ചുമരുകളുടെ ഉള്ളിലിട്ട് അവരനുഭവിക്കുന്ന ആ ഒരു മാനസികാവസ്ഥ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം ഒരു നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എന്താ പറയാ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇതെല്ലാനും എന്താ പറയാ നമ്മുടെ സഹജീവികളോട് നമ്മള് ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്തത് എന്നുള്ളതിന്റെ ഒരു കുറ്റബോധം ഇതെല്ലാനും ഇപ്പം ഉണ്ട്. ഇപ്പം ഒരു 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 സോഷ്യൽ മീഡിയയിൽ ഒരു ഇതുണ്ടായിരുന്നതാണ് അവര് ഒരുപാട് കിളികളെ വളർത്തിയിരുന്നു. ഈ ഒരു സാഹചര്യം ഒരു ഐസൊലേഷൻ എന്നുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോ അവര് അതിൽ നിന്നിട്ട് ഇറങ്ങിയിട്ട് അവർ ആദ്യം ചെയ്തത് ആ കിളികളെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് ചെയ്തത്. കാരണം അത് ആ മനുഷ്യൻ മനസ്സിന് പോലും ചില മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ എന്താ പറയാ സാക്ഷിയാവുന്നുണ്ട്. പിന്നെ ഒരു വ്യക്തിപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു സ്ത്രീ ഒരു നാല് ചുമരുകൾക്കുള്ളിൽ ചില സമയങ്ങളിൽ തളയ്ക്കപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലും ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തില് പുരുഷനും സ്ത്രീയോടൊപ്പം തന്നെ
ആ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ആയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഇപ്പം എൻ്റെ ഫാമിലി തന്നെയാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും, ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിലും ബ്രദർ ആണെങ്കിലും പുറത്തു പോകാതെ അവർ ഒരുപാട് കഷ്ടപ്പെടുന്നത് ആ ഒരു ഇത്. അപ്പൊ ഇതെല്ലാം അവർക്കും ഒരു പുതിയ അനുഭവമാണ്. അപ്പം ഒരു രോഗകാലം എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മകളായിരിക്കെ അല്ലെങ്കിൽ ഒരു അമ്മയായിരിക്കെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ചില ഒറ്റപ്പെടലുകളും വ്യാകുലതകളും എല്ലാം ഉണ്ട്. ഇതെല്ലാമാണ് എൻ്റെ വർക്കുകളിലേക്ക് ഞാൻ കൊണ്ടുവന്നിരുന്നത്. ഇത് ഇതിന് ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ അന്ന് ആ ലേബർ റൂമിൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻ റൂമിൽ ഞാൻ അനുഭവിച്ചിരുന്ന ഡിപ്രഷൻ സ്റ്റേജിലുള്ള പല കാര്യങ്ങളും എൻ്റെ വർക്കിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ആ ഒരു ഡിപ്രഷൻ എന്നുള്ള ഒരു ആ ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ റിക്കവർ ചെയ്ത് പോയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. താങ്ക് യു സർ. തീർച്ചയായിട്ടും ഒരു അർത്ഥവത്തായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ലോക ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റുന്നത് എപ്പോഴും ഒരു പീഡനകാലം അല്ലെങ്കിൽ ദുരന്തകാലം ഒരുപാട് കലാസൃഷ്ടികൾക്ക് സാധ്യത നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഏത് മേഖലയിലായിരുന്നാലും അത് ചിത്രകലയിലായിരുന്നാലും സാഹിത്യത്തിലായിരുന്നാലും ഒക്കെ തന്നെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ഏറ്റവും പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലത്ത് അത് കലാസൃഷ്ടിയായിട്ട് സ്വാഭാവികമായി പരാവർത്തനം ചെയ്യപ്പെടുന്നു, പരിവർത്തനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. അത്തരത്തിൽ തന്നെ ഒരുപാട് ചിത്രങ്ങളും മറ്റു കലാസൃഷ്ടികളും ഈ കാലത്ത് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോ എടുത്ത ഈ വിഷയം വളരെ കാലികമാണ്, ഏറ്റവും അനുചിതമായി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഉചിതമായി എന്നായിരിക്കും ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉചിതമായി അനുചിതമായി. സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. സക്കീർ ഹുസൈൻ തുടങ്ങാം. യെസ്, താങ്ക് യു അജിത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഐസൊലേഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഐസൊലേഷന്റെ ഒരു അർത്ഥത്തിൽ കലാകാരന്മാർ അങ്ങനെ എൻജോയ് ചെയ്യുകയോ അല്ലെങ്കിൽ അവര് ഏതെങ്കിലും ഒരു സമയത്ത് അവർ കുറെ അവേഴ്സ് ഒരു സ്റ്റുഡിയോയിലിരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടോ അവർ ഒരിക്കലും ഐസൊലേറ്റഡ് അല്ല സർ. ഐസൊലേറ്റഡ് അല്ല എന്ന് പറയാൻ കാരണം കലാകാരൻ എങ്ങനെയാണ് അയാളുടെ ഒരു ഇമേജറി അല്ലെങ്കിൽ ഒരു ഭാഷ ഡെവലപ്പ് എടുക്കുന്നതിന്റെ പാർട്ടായിട്ട് നിങ്ങൾ സമൂഹത്തിലേക്കോ അല്ലെങ്കിൽ ചുറ്റുപാടുകളിലേക്കോ സുഹൃബന്ധങ്ങളിലേക്കോ കലയുടെ ചരിത്രത്തിലേക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് ചായ പിടിക്കാൻ പോയിരിക്കുമ്പോഴേക്കും നിങ്ങൾ അവിടെ കേൾക്കുന്ന സംഭാഷണം ഒരു പക്ഷേ വാടക കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും. അപ്പൊ വീടിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർ ചുറ്റുപാടുണ്ടെന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെ നമ്മളുടെ വർക്കിന്റെ ലാംഗ്വേജിലേക്ക് അത് കൊണ്ടുവരുന്നു. അപ്പൊ ഇതൊരു പെർട്ടിക്കുലറിൽ ആയതുകൊണ്ട് നമ്മൾ ഐസൊലേഷൻ ആണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു വാക്ക് എന്റെ ഇതിൽ വന്നതെന്ന് സത്യത്തിൽ പറഞ്ഞാൽ ഡിപ്പെൻഡൻസ് ആണ് സർ. കാരണം നമ്മൾ രാവിലെ പാൽ കൊണ്ട് തരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പല നമ്മൾ തന്നെ ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ചായ പിടിക്കുമ്പോഴേക്കും നമ്മൾ കൊടുക്കുന്ന ഒരു പൈസ അതൊരു ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു എക്കോണമിയെ അത് ചലിപ്പിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ചലനം എന്ന് പറയുന്നത് സത്യത്തിൽ. അവിടെയാണ് പ്രശ്നം. കാരണം നമ്മൾ വലിയ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വലിയ ഒരു ഒരു ഒഴുകുന്ന പുഴയുടെ അടുത്തോ അല്ലെങ്കിൽ ഓടുന്ന ഒരു ബസ്സിനരികിലിരിക്കുന്ന ഒരു മനുഷ്യനെയോ നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് അതിൻ്റെ വലിയ ഒരു പ്രശ്നം. പിന്നെയുള്ളത് ഈ രോഗകാലത്ത് ഉള്ള ഒരുതരം ഒറ്റപ്പെടുത്തലാണ്, ഒരുതരം ഭീതിയാണ് സത്യത്തിൽ. ഫിയർ ഈസ് ദ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പോലെ. കാരണം ഇതിനൊക്കെ ഒരു വളരെ മൈനറായിട്ടുള്ള ഒരു ആസ്പെക്ടിൽ നോക്കുമ്പോൾ സത്യം പറഞ്ഞാല് ഇതിനെ കുറച്ചുകൂടെ ഒരു വേറൊരു ഒരു 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 വളരെ സൂക്ഷ്മമായിട്ടുള്ള രാഷ്ട്രീയം കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന്റെ മറ്റ് എന്താണ് പ്രതിരോധ മരുന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള അനവധി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അത് പല സ്ഥലത്തും പരീക്ഷിക്കാൻ പോകണമെന്ന് പറയുന്നു. കാരണം ഇതുവരെ വൈറസിന് മരുന്ന് കണ്ടുപിടിക്കാത്ത ഒരു ശാസ്ത്രമാണ് നമുക്കുള്ളത്. അപ്പൊ ഇതിൻ്റെയൊക്കെ വലിയൊരു കോൺഫ്ലിക്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ മൈക്രോ ആയിട്ടുള്ള ഒരു ഒരു പൊളിറ്റിക്സിനെ കൂടെ കലാകാരൻ നോക്കി കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് വരുന്ന രോഗത്തിന്റെ ഐസൊലേഷൻ മാത്രമല്ല, അത് വലിയ ഒരു ഒരു പൊളിറ്റിക്കൽ സ്പിയറിൽ നിൽക്കുന്ന ചിന്താപദ്ധതിയും കൂടെയാണ്. അപ്പൊ എങ്ങനെയാണ് ആവിഷ്കാരം
സാധ്യമാവുക എന്നുള്ളത് ഇവിടെ വലിയൊരു ഇമ്പോർട്ടൻ്റ്. കാരണം എനിക്കിത് വളരെ ഇതായിട്ട് വന്ന ടെക്നോളജിക്കലായിട്ട് വരുന്ന ഈ ഇമേജറീസ് അല്ലെങ്കിൽ ഈ ഓൺലൈനിലൂടെയൊക്കെ വരുന്ന ഒരു എക്സ്പ്രഷൻ ഈ ഒരു സമയത്ത് വളരെയായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പാത്തായിട്ട് അത് മാറുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ഇതുവരെ ഒരു ഒറിജിനൽ പെയിൻറ്റിങ്സ് കാണാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം അതിന്റെ ഒരു ഐഡിയ ഏറെ പറയുന്നുണ്ട്. ഇപ്പൊ കീഫറിന്റെ മുമ്പിൽ വർക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത് വളരെ വ്യത്യാസമാണ്. കാരണം അതിന്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ടുള്ള പലതരം മെറ്റീരിയൽസ്, അതിന്റെ വലിയൊരു സൈസ്, നമ്മളെക്കാളും വലിയൊരു സൈസ് അല്ലെങ്കിൽ അതിൽ അത് 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 കണ്ടെയ്ൻ ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങള്, ഇതെല്ലാം തന്നെ നമ്മൾ യോഗിക്കുന്ന രീതിയിലാണ് അതിനകത്ത് മെറ്റീരിയൽസ് ഉപയോഗിച്ചത്. ഒരുപക്ഷെ ഇത് മിസ് ചെയ്യാം, ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മിസ് ചെയ്യാം. പക്ഷെ എങ്കിൽ പോലും കലാകാരന്മാർക്ക് ഈ ചെറിയൊരു മൊബൈൽ കൊടുക്കുന്ന വലിയൊരു സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള ചില സാധനങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മാസ്കിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക്, യഥാർത്ഥത്തിൽ എനിക്ക് അതിൻ്റെ ഞാൻ അർത്ഥങ്ങൾ നോക്കി. അപ്പൊ ഈ മാസ്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരർത്ഥത്തിൽ മറയ്ക്കുക എന്നുള്ള ഒരു സംഭവം. അപ്പൊ എനിക്ക് തോന്നി അത് ഡിസ്ഗൈസ് എന്ന് പറഞ്ഞുകൂടെ ഒരു അർത്ഥം കൂടെ ഡിക്ഷണറി നോക്കിയപ്പോൾ അത് പ്രധാനം ചെയ്തു. അപ്പൊ ഞാൻ അതിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള എന്റെ വർക്കിൽ വരുന്ന പലതരം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇമേജസ് വരുന്നത് പോലെ ഞാൻ വെറുതെ എന്റെ ഡയറിയിൽ ഉപയോഗിച്ചു. എനിക്കത് വായിക്കാൻ പറ്റും അല്ലേ? കുഴപ്പമുണ്ടോ വായിക്കുന്നതുകൊണ്ട്? അജിത്, പ്രശ്നമില്ല. മാസ്കിംഗ് ദ ഡെഡ്, മാസ്കിംഗ് ദ വോയിസ്, മാസ്കിംഗ് ദ സൈലൻസ്, മാസ്കിംഗ് ദ വേർഡ്സ്, മാസ്കിംഗ് ദ ഡിസെൻസ്, മാസ്കിംഗ് ദ വയലൻസ്, മാസ്കിംഗ് ദ അറസ്റ്റ്, masking the rights, masking the judgments, masking the job, masking the body, masking the wounds, masking the struggle, masking the news, masking the other, masking the face, masking the nudity, masking the woman, masking truth, masking the disease, masking the peace, masking the disguise, masking the lie, masking the intolerance. ഇങ്ങനെ നീണ്ടു പോകുന്ന വലിയൊരു ഒരു ഒരു വർക്ക് കൂടെ ചെയ്യാനുള്ള ഒരു പദ്ധതിയുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഞാൻ മാസ്കിങ് എൻ്റെ ഡ്രോയിങ്ങിൽ ഞാൻ ഉപയോഗിച്ചു. അപ്പൊ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഒരു ഇതൊരു ഒരു ഒരു സ്റ്റഡിയാണ്. അപ്പൊ ഇത് ഇതിനോടനുബന്ധിച്ച് കുറച്ചുകൂടെ വീഡിയോസ് ഞാൻ ചെയ്യാനുള്ള ഒരു പരിപാടിയുണ്ട്. മൊബൈൽ ഫോണാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇത് പല രീതിയിലുള്ള റിസോണൻസ്, ഇപ്പൊ മാർക്കുകൾ, ഇപ്പൊ നമ്മള് പുറത്തേക്ക് പോകുമ്പോൾ പോസ്റ്ററുകളിലെ കാണുന്ന മാർക്കുകൾ, അല്ലെങ്കിൽ ഈ കീടനാശിനികളിൽ കാണുന്ന മാർക്കുകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാനത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ എന്റെ വർക്കിലൊക്കെ ഉള്ള അതിന്റെ ഒരു പാർട്ട് തന്നെയാണ്, അതിന്റെ വേറെ രീതിയിൽ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത് മാത്രം. ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റഡിയാണ്, ഒരു ഫസ്റ്റ് സ്കെച്ചാണ്. ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സിലാണ് എൻ്റെ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഡ്രോയിങ് ബേസിലാണ് എൻ്റെ വർക്കുകളെല്ലാം തന്നെ. അപ്പൊ അതിന് മുൻപായിട്ട് അമൽ സൂചിപ്പിച്ച വേറൊരു കാര്യത്തിന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ സ്പിരിച്വാലിറ്റി, വർക്കിന്റെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച്. കാരണം ഈ ഒരു സമയത്ത് ഇപ്പോൾ പല രീതിയിലുള്ള ആർഗ്യുമെന്റ് അതിന്റെ ഭാഗത്തുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള വേറെ ലയേഴ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് തീർച്ചയായിട്ടും അമൽ പറഞ്ഞത്. പക്ഷെ കെ ജി സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ ഈ ടെറാക്കോട്ട റിലീഫുകൾ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ബംഗ്ലാദേശ് വാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനവധി കൊലകൾ അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് ട്രോഫീസ് എന്നൊക്കെ വർക്കുകളൊക്കെ ടെറാക്കോട്ട റിലീഫ് അറിയാൻ പറ്റുമായിരിക്കും എല്ലാവർക്കും. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതിനെക്കുറിച്ച്.
അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷനിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ട്രാജഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടിംഗ് ഉണ്ട്, ഞാനത് വായിക്കാം. ബട്ട് ഐ ഡോണ്ട് ഫീൽ ദാറ്റ് എനി ഫാക്ടർ ഓഫ് ഹിസ്റ്ററി ഇൻ ദ ലെജിറ്റിമേറ്റ് സബ്ജക്ട് ഓഫ് ആർട്ട് അണ്ടിൽ ഇറ്റ് ബിക്കംസ് അൻ ആർട്ടിസ്റ്റ് പേഴ്സണൽ മിത്ത് ആൻഡ് ഇറ്റ് ഇസ് ട്രാജഡി ബിക്കം എ സ്കോർ ആസ് ഹിസ് ഇന്നർമോസ്റ്റ് ബീയിങ് എന്നുള്ളത് a scar on his innermost being in the mugalle aa oru pratheechulla historical aayittulla oru contest enganeyanu ayalude being inde part aavunnad anusarichittana oru pakshe ayalude bhashayilekkulla maattam sambhavikkunnu athra athra thanks a lot namukku ee roga kaalam nu parayumbo oru kalayil oru immediacy ki orikkalum saadhyatha illa ennu thonnu. കാരണം ഇപ്പോ നൂറ്റാണ്ടുകളുടെ ഒരു അകലം വെച്ചിട്ടായിരുന്നു മുൻപ് ക്ലാസിക്കൽ കാലഘട്ടത്തിലും അതുപോലെ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള അജന്ത എല്ലോറ ഇപ്പോ ബുദ്ധന്റെ ഒരു മരണം അല്ലെങ്കിൽ രോഗം എന്ന് പറയാൻ കഴിയില്ല, രോഗം കഴിഞ്ഞിട്ടുള്ള ഒരു മരണം അടുത്ത സ്റ്റേജ് ആണല്ലോ. അപ്പൊ അത് ഇപ്പൊ അവിടെയൊക്കെ കാണി എന്നൊരു ഘടകമുണ്ട്, അപ്പൊ കാണുന്ന ഒരാളുണ്ട്. അപ്പൊ അയാൾക്ക് ഇപ്പൊ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് തോന്നുന്നു, ഒരു അത് കാണാനും അത് ആസ്വദിക്കാനും എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ യേശു ഇപ്പൊ രോഗികളെ ഭേദമാക്കുന്ന ഒരു പെയിന്റിംഗ് ആണെങ്കിലും അത് കാണുന്നതിന് അല്ലെങ്കിൽ അത് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ആസ്വദിക്കുന്നതിന് ഉള്ളൊരു ചുറ്റുപാടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ പറയുന്നത് ഇപ്പൊ നമുക്ക് പ്രളയം കഴിഞ്ഞു 2 വർഷം തുടർച്ചയായിട്ട്, പക്ഷെ അപ്പോഴും ഞാൻ മാധ്യമങ്ങളിലും മറ്റും ഒക്കെ വായിച്ചിരുന്നു, സാഹിത്യകാരൻ എന്ന നിലയിൽ വായിച്ചിരുന്നത് ഇനിയിപ്പോ ഉടനെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കഥകളും നോവലും ഒക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ സിനിമ എല്ലാം ഉണ്ടാവും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ യാതൊരു കാരണങ്ങൾക്കുള്ളൊരു ഇത് ഉണ്ടാവുന്നതിന് മുമ്പ് അടുത്തൊരു പാൻഡമിക് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ സമകാലിക കലയിൽ ഇമ്മീഡിയസി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാരണത്തിനോ ഒരു ഇതിന്റെ ഒരു സാധ്യതയോടൊപ്പം തന്നെ നമുക്ക് ഈ വർക്ക് ആസ്വദിക്കുക അല്ലെങ്കിൽ മീഡിയം അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഇപ്പോ ഇപ്പൊ ഇപ്പൊ ഒരു ബിനാലെ കാണാൻ പോയാൽ തന്നെ നമുക്കറിയാം പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ ഒരു പ്രളയത്തിന്റെ ഒരു ഒരു കൊച്ചി ബിനാലെ തന്നെ ഞാൻ അനുഭവിച്ചതാണ്. ഇപ്പൊ പ്രളയത്തിന്റെ ഒക്കെ ഒരു ഇൻസ്റ്റലേഷൻ ഒക്കെ അവിടെ ഉള്ളപ്പോ തന്നെ നമ്മൾ അതിന്റെ ഒരു ഭീകരതയൊന്നും അല്ല, വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതിന്റെ സൗന്ദര്യവും അല്ലെങ്കിൽ അതിനോടൊപ്പം ചെലവഴിക്കുന്നതിന്റെ മറ്റൊരു എസ്തെറ്റിക്കൽ വശങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോയത്. പ്രളയത്തിന്റെ ഒരു 2-3 വീഡിയോ അല്ലെങ്കിൽ പ്രഭാസത്തിന്റെ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ തന്നെ അത് മുഴുവനും കണ്ടു തീർക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പുതിയത് അടുത്തത് എന്താണെന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഈ പറയുന്ന ഒരു കാലം അല്ലെങ്കിൽ ഈ ഒരു കാലം ഇനി കലയെ സംഭാവന ചെയ്യുമോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിലേക്ക് കലാകാരന്മാർ ചിന്തിക്കുമോ അല്ലെങ്കിൽ അപ്പോഴേക്കും അടുത്ത ഒരു പ്രശ്നം ഇന്നത്തെ ഒരു കാലഘട്ടത്തിലൂടെ ഉളവാകില്ലേ എന്നുള്ള ഒരു ഒരു വിഷയം കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട് ഇടയ്ക്ക്. അതിന് ഞാൻ പറയുന്നത് വേറൊന്ന് ഞാൻ ചോദിക്കുന്നതാണ്, ചെറിയ ചോദ്യമാണ്. കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായിട്ട് അമിത ഉപഭോഗത്തെ പറ്റി ചിത്രകലയിൽ ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ കൊറോണ വരുന്നതിന് ഒരു വിഷയമായിട്ട് എല്ലാവരും ആദ്യം സൂചിപ്പിച്ചിരുന്നത് അമിതമായ മാംസ ഉപഭോഗം ആയിരുന്നു എന്നാണ്. അപ്പൊ ഞാന് ചൈനയിലെ ഒരു സിറ്റുവേഷനൊക്കെ ആലോചിച്ചപ്പോ അവിടെ ശരിയായ മരണനിരക്ക് പുറത്തു പറയുകയോ അല്ലെങ്കിൽ അവിടുത്തെ കലാകാരന്മാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയോ ഇപ്പൊ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പൊ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി പോവാം, മാഷ് പറഞ്ഞ പോലെ ചായ കുടിക്കാം, ചായ കടയിൽ ഒരു സാമൂഹ്യ ചുറ്റുപാട് അറിയാം, അതൊന്നും പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് അതിന് ഒരു പ്രശ്നം വരുന്നത്. ക്വാറന്റൈനും ഐസൊലേഷനും ഒറ്റപ്പെടലും തമ്മിൽ വ്യത്യാസം വരുന്ന അവിടെയാണ്. അപ്പൊ ചൈനയിലൊക്കെ ഇപ്പൊ ഇന്റർനെറ്റോ ഫേസ്ബുക്കോ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കലാകാരന്മാർക്ക് സത്യം വിളിച്ചു പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് കഴിഞ്ഞൊരു 20 വർഷമായിട്ട് ഈ പറഞ്ഞ അമിത മാംസക്കൊതിയെ പറ്റി ധാരാളം പെയിന്റിങ്ങുകളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ ഒരു പ്രവചനമായിട്ട് നമുക്ക് കാണാൻ പോകുന്ന ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഒന്ന് സിനിമയിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ ഏറ്റവും അടുത്ത കാലത്തുണ്ടായ ജല്ലിക്കെട്ട് മുതൽ എന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ച ഒരു ആസാമീസ് ചിത്രം ഈയിടെ ഇറങ്ങിയത് മാംസം എന്നാണ് അതിന്റെ ഒരു മീനിങ്, പക്ഷെ പേര് മറന്നുപോയി, ആസാമി വേർഡാണ്. അതിലും വിഷയം ഇത് തന്നെയാണ്. അപ്പൊ നിരന്തരം ഒരുപാട് സിനിമകളിൽ ഈ അമിതമായ മാംസ ഉപയോഗത്തെ പറ്റി ചർച്ച ചെയ്തിരുന്നു, ഇത് കൊണ്ടുണ്ടാകാൻ പോകുന്ന ഒരു വിപത്ത്, ജല്ലിക്കെട്ടിലൊക്കെ അത് പറയാതെ പറയുന്നുണ്ടായിരുന്നു.
അപ്പോ ഇതിനെയൊക്കെ നമുക്ക് ഒരു പ്രവചനമായിട്ട് അല്ലെങ്കിൽ കലയിലൂടെ ഉണ്ടായെന്ന് പറയാൻ പറ്റും. അല്ലാതെ ഇപ്പൊ ഒരു പാൻഡമിക് നടക്കുന്നു അപ്പൊ കലാകാരന്മാർ എന്ത് ചെയ്യുന്നു എന്നതിന്റെ ഒരു മറുവശത്ത് ഒരുപാട് വർഷം മുമ്പേ ഇവർ ഇതെല്ലാം പ്രവചിക്കുന്നില്ല അല്ലെങ്കിൽ ഇതിലൂടെ പറയുന്നില്ല എന്നുള്ള ഒരു മറുപടി ചോദിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. താങ്ക് യു സാർ. സാർ, ഇനി ഒന്നേ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ, ഈ ഒരു ഡെവലപ്മെന്റ് എന്നുള്ള ഒരു വാക്കില് നിന്നുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു ചരിത്ര ശേഷിപ്പുകളെയും അല്ലെങ്കിൽ കാടും പുഴയും കുളങ്ങളും എല്ലാം എഴുതി മാറ്റിക്കൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണോ നമുക്ക് ആവശ്യം എന്നുള്ളതാണ് ഒരു വലിയ ക്വസ്റ്റ്യൻ. മാത്രമല്ല, ഇനി വരുന്ന നമ്മുടെ ഒരു തലമുറയ്ക്ക് അത് നമുക്ക് എന്ത് കൊടുക്കാനാവും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ഇനി വരുന്നത് ഇതിലും വലിയ രോഗങ്ങളുടെ എല്ലാനും ചിലപ്പോ ഒരു ഇതായിരിക്കാം, രോഗങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും. പക്ഷെ ഇതിൽ നിന്നിട്ടെല്ലാനും നമ്മള് കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ ബോധവാന്മാരാകണം. ഇപ്പം സമകാലീന പ്രകൃതി തന്നെ നമുക്ക് അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ഇപ്പം ഫ്ലഡായിട്ടും ഭൂമികുലുക്കും ഒക്കെ ആയിട്ടൊക്കെ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാനും നമ്മളൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പൊ നമ്മള് കുറച്ചുകൂടെ ഇപ്പോഴുള്ള തലമുറ കുറച്ചുകൂടെ എന്താ പറയാ, പ്രകൃതിയോടെ ഇണങ്ങിയൊക്കെ ഉള്ള ഒരു ജീവിതം എന്നുള്ളൊരു ഇതാണ്. പക്ഷെ എത്രത്തോളം അത് സാധ്യം എന്നുള്ളതും ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇത്രയേ ഉള്ളൂ സാർ പറയാം. താങ്ക് യു. അതെ സാർ, അമ്മിസ് എന്നാണ് ജോണിയമ്മൻ പറയുന്ന അമലുദ്ദേശ സിനിമയുടെ പേര്. പിന്നെ ഇപ്പൊ അശ്വതി ബാജു സൂചിപ്പിച്ച കാര്യവും ഞാൻ പറഞ്ഞതിനോട് ചേർത്ത് പറയുമ്പോൾ, കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ മത്തായി അതുപോലെ ഒരുപാട് ജോണിയമ്മൻ മാഷി തന്നെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ദർബാർ ഹാളിൽ വെച്ചൊരു ടോക്ക് ഉണ്ടായിരുന്നു, പ്രകൃതിയുടെ 4-ാം എന്തോ ഒരു വലിയൊരു പേരായിരുന്നു, അത് ഓർമ്മ കിട്ടുന്നില്ല. അതിൽ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ ഇതുപോലെ പ്രളയത്തിനെ പറ്റി കലാകാരന്മാർ ഒരുപാട് വർഷം മുമ്പേ പ്രവചിച്ചിരുന്നതിനെ പറ്റിയുള്ള ഒരു പേപ്പറായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മാംസം അതിന്റെ അമിത ഉപയോഗം ഇതുപോലെ ഒരു രോഗത്തിലേക്ക് ഒരുപാട് വർഷം മുമ്പേ കലയിലും സിനിമയിലും സാഹിത്യത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന് സമാന്തരമായിട്ട് പ്രകൃതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ പോകുന്നു എന്ന് എത്രയോ വർഷം മുമ്പ് പെയിന്റിങ്ങുകളിലൂടെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് ചെയ്ത വർക്കിലൂടെ എറണാകുളത്തൊക്കെ അങ്ങനെ ഒരു മൂവ്മെന്റ് തന്നെ പല പെയിന്റിങ്ങിൽ നമുക്ക് കാണാം, അമിതമായി പ്രകൃതിയുടെ ഒരു പ്രശ്നങ്ങളെ പറ്റി ചിത്രീകരിക്കുന്നത്. അപ്പൊ അത് സംഭവിച്ചു, പ്രളയം സംഭവിച്ചു. അപ്പൊ തിരിച്ച് നമുക്ക് കാണാമല്ലോ ഇനിയിപ്പോ ഇന്നത്തെ ഈ കലയിൽ ഇനി കലാകാരന്മാർ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്നതിന് പാരലായിട്ട് അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു മുന്നോട്ട് വെച്ചത്. താങ്ക് യു സാർ. അമൽ ഈ രാജ്യത്തല്ല വേറൊരു രാജ്യത്തിരുന്നുകൊണ്ടാണ് നമ്മളെ അഭിസംബോധന ചെയ്യുകയും ഈ വിഷയത്തിൽ നമ്മളോട് സഹകരിക്കുകയും ചെയ്തു. വി മസ്റ്റ് ബി താങ്ക്ഫുൾ ടു ഹിം ഫോർ ദാറ്റ്. ഇതിൽ എനിക്ക് തോന്നിയത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള നമ്മുടെ ഒരു വ്യഗ്രതയുടെ ഒരു ചെറുകിട ദുരന്തം കൂടിയാണിത്. എനിക്ക് തോന്നുന്നത് സക്കീർ ഹുസൈൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പറഞ്ഞതിൽ ഇനി തുടരാനുള്ളത് ഒരുപക്ഷെ അത് ചിത്രങ്ങളിലൂടെ ലോകത്തിന് വെളിവാക്കി കൊടുക്കാനുള്ള ദൗത്യമായിരിക്കാം അദ്ദേഹം ഏറ്റെടുക്കുന്നത്. അമൽ സൂചിപ്പിക്കുന്നുണ്ട്, അമൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. അമൽ പറഞ്ഞത് തന്നെ എനിക്ക് തോന്നുന്നു അശ്വതിയും അത് തുടർന്ന് പറയുകയുണ്ടായി. അശ്വതിയുടെ വൈയക്തിക ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും ചേർത്ത് വെച്ചുകൊണ്ടാണ് അവരത് സംസാരിച്ചത്. അതായത് കലാകാരൻ്റെ ഒറ്റപ്പെടൽ എന്നുള്ളത്. അശ്വതിക്ക് ഇത് പഴയതാണ്, ഇത് പുതിയതല്ല. അശ്വതിയുടെ രോഗമെന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ വാസ്തവത്തിൽ അശ്വതി ഏത് തരത്തിലുള്ള പ്രയാസമാണ് അനുഭവിച്ചത് എന്ന്. ഒരു പക്ഷേ പിന്നീട് ഒരിക്കലും അശ്വതി അത് പറയുമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഗർഭധാരണം പ്രസവം എന്തോ അതുമായി ബന്ധപ്പെട്ടാണോ എന്ന് എനിക്ക് തോന്നുന്നു. അത് ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞപ്പം ലേബർ റൂമുമായി ചേർത്ത് വെച്ചുകൊണ്ട് അവരത് പറയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംശയിച്ചത്. അടുത്തത് പക്ഷികളെ തുറന്നുവിടുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അശ്വതി. അശ്വതിയോടൊന്നല്ല, ചിലപ്പോൾ ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ വളർത്തു നായ്ക്കളെയും നമ്മൾ തുറന്നു വിടേണ്ട ഒരു കാലത്തേക്ക് നമ്മൾ സമീപിക്കുന്നുണ്ട്. പക്ഷികളെ മാത്രമല്ല, വളർത്തു നായ്ക്കളെ മാത്രമല്ല, നിങ്ങളുടെ വളർത്തു മത്സ്യങ്ങൾ അത് ഏത് ഇക്കോളജിയിലാണോ വളരേണ്ടത് എന്ന് അന്വേഷിച്ച് തുടങ്ങേണ്ട സന്ദർഭമായിട്ടുണ്ട്. കാരണം നിങ്ങൾ പക്ഷികളെ തുറന്നു വിട്ടാൽ ഉടനെ അവർ പറന്നു പോകണമെന്നില്ല. നിങ്ങളോടുള്ള സ്നേഹം ദൗർബല്യമായി മാറിയിട്ടുള്ള ഇരകളാണ് അവർ. അതുകൊണ്ട് അവരുടെ ഇക്കോളജി അന്വേഷിക്കേണ്ടി വരും. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ സർക്കസുകാർ ഉപയോഗിച്ച സിംഹങ്ങളെ കാട്ടിൽ വിട്ടതിന് ശേഷം തിരിഞ്ഞു നടക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണൂർക്കാരനായിട്ടുള്ള
ജെമിനി ശങ്കരേട്ടൻ എന്ന് പറയും. ശങ്കരേട്ടന്റെ പിന്നാലെ സിംഹങ്ങൾ നടന്നു വരികയാണ് ചെയ്യുക, അനുസരണയുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ. അപ്പൊ അങ്ങനെ സംഭവിച്ചു പോകും. അതുകൊണ്ട് അതിന് സമയമായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ പ്ലാനറ്റിൽ മനുഷ്യൻ ഇല്ലാതാവാനുള്ള സാധ്യത ഉണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെയുണ്ട്. അത് നാം പ്രകൃതിക്കെതിരെ ചെയ്തോ അനുകൂലമായി ചെയ്തോ എന്നുള്ളതല്ല. വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഇടപെടലുകൾ 225,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞു തോട്ടി, കണ്ണൂർക്കാർ കൊക്ക എന്ന് പറയും, അങ്ങനെയൊന്നുമായി തുടങ്ങിയ നമ്മുടെ ഇടപെടലാണ്, അത് ഏണിയായിട്ടാണ് രണ്ടാമത് വികസിക്കുന്നത്. അതിന് 75,000 വർഷം വേണ്ടി വന്നു ഈ തോട്ടിയിൽ നിന്ന് ഏണിയിലേക്ക് എത്താൻ എന്നാണ് പറയപ്പെടുന്നത്. അത് അങ്ങനെയാണ് നമ്മൾ നമ്മളായത്. മറ്റ് മൃഗങ്ങൾ ഭക്ഷിച്ച് അവശേഷിപ്പിക്കുന്നതിൽ കാത്തിരുന്ന ഏഴാമത്തെ ഊഴത്തിന് വേണ്ടി ഇരുന്ന മനുഷ്യനാണ് ഇന്ന് ചിത്രകലയെക്കുറിച്ച് ഇതുപോലെ ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് സാങ്കേതികവിദ്യയുടെ ഫിസിക്സിൻ്റെ ഒടുവിലത്തെ ഒരു ഉൽപ്പന്നത്തിന് മുമ്പിൽ നാം ഒന്നിക്കുന്നത്. ഒരുപക്ഷെ ഹ്യൂമനൈറ്റ്സ് എന്ന് പറയപ്പെടുന്ന ഈ ജനം ഈ ഇനം ജന്തു വിഭാഗം ഒരുപക്ഷെ ഇല്ലാതായിപ്പോയേക്കാം. അങ്ങനെ വന്നാൽ അത് മറ്റ് മൃഗങ്ങൾ ദുഃഖിക്കില്ല. വളർത്തു നായ്ക്കൾ ചിലപ്പോൾ കുറച്ചു നേരം ചുറ്റിത്തിരിഞ്ഞു എന്ന് വരും. അത് സംഭവിക്കുന്നുണ്ടല്ലോ രണ്ടാം ലോകയുദ്ധത്തിൽ. അത് ചെറുകഥയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നായ്ക്കളെ കുറിച്ചാണ് അത് വരുന്നത്. നായ്ക്കൾ എന്ത് ചെയ്യും എന്ന്, കോഴികൾ എന്ത് ചെയ്യും എന്ന്, വളർത്തി കൊണ്ട് നടന്നുകൊണ്ട് തെറ്റിപ്പോയതാണ് അവരൊക്കെ. അങ്ങനെ നമ്മുടെ പെറ്റ്സ് എന്ത് ചെയ്യുമെന്ന് ദുഃഖിക്കേണ്ട സമയത്തോട് നാം സമീപിച്ചിരിക്കുന്നു. നാം തന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ലോകയുദ്ധം കൊണ്ട്, ഇറ്റ് വാസ് എ ട്രയൽ റിഹേഴ്സൽ ഫോർ അസ്. രണ്ട് ലോകയുദ്ധങ്ങൾ കൊണ്ട് എങ്ങനെ നാം ഇല്ലാതാവണം, ഭൂമുഖത്ത് നിന്ന് നാം സ്വയം തുടച്ചു നീക്കപ്പെടണം എന്ന്, വലിയൊരു പാൻഡമിക്കിന് മുമ്പിൽ എങ്ങനെ എരിഞ്ഞടങ്ങണം എന്നുള്ളതിൻ്റെ റിഹേഴ്സൽ നാം നടത്തി തയ്യാറെടുത്തവരാണ്. അറിയാത്തവർക്ക് പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഈ രോഗത്തെക്കുറിച്ചല്ല വാസ്തവത്തിൽ നാം വ്യഥ അനുഭവിക്കേണ്ടത്. ആൻറ്റി വൈറൽ സംഭവം എവിടെ അമേരിക്കയിലുണ്ടാവുമോ, റഷ്യയിലുണ്ടാവുമോ, അതല്ല ഇന്ത്യയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ടുണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പത്രം വായിക്കുകയും ഗൂഗിൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച്. ഇവിടെ നാം മരിക്കുന്നോ ലോകം ഇല്ലാതാകുന്നോ രണ്ടും ഒരുപോലെ തന്നെയാണ്. നാം ഇല്ലാതാകുന്നതോടെ ലോകം നമുക്കില്ലാതാവുകയാണ്. അങ്ങനെ വളരെ ശ്രദ്ധിച്ചൊക്കെ ആണ്. ഞാൻ 96 വയസ്സുള്ള ഒരു ശില്പിയെ അന്വേഷിച്ച് ഒരു മാസത്തോളം ജർമ്മനിയിലെ ഹൈഡൽബർഗിലൂടെ നടന്നു. അദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾ ആ ഭാഗത്തെല്ലാം പലയിടങ്ങളിൽ കാണുന്നുണ്ട്. അലൂമിനിയമാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വിഷയം. ഒരു മാസം അന്വേഷിച്ചതിന് ശേഷമാണ് അദ്ദേഹം അപ്പോയിൻമെൻറ്റ് തരുന്നത്. അത് 1.5 മാസം കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞത്. അതിനുശേഷം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം സ്വയം ക്വാറന്റൈനിൽ പ്രവേശിച്ചതാണ്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് ഒടുവിൽ ആയിരിക്കും ചിത്രകാരന്മാരെയും ശില്പികളെയും ഈ വിഷയം അസ്വസ്ഥപ്പെടുത്തുക എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് വളരെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ട് വിശേഷിച്ച് ഞാൻ അവസാനിപ്പിക്കണോ? അജിത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ എനിക്ക് തോന്നുന്നു, അതായത് ചിത്രകാരന്മാർ ആത്മദുഃഖം, എനിക്ക് തോന്നുന്നു ഒരു വാക്ക് സക്കീർ ഹുസൈൻ പറഞ്ഞു വന്നപ്പോഴായിരുന്നു അത്, ആ വാക്ക് എനിക്ക് തോന്നിയിരുന്നു. നമ്മള് ആത്മദുഃഖങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ഒരു ഘട്ടം. വാസ്തവത്തിൽ അത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ റോ മെറ്റീരിയൽ ആണല്ലോ നാം ആത്മദുഃഖം എന്ന് പറയുന്നത്. തീർച്ചയായും ഇത് ഒരു ചർച്ചയുടെ അവസാനമായിരിക്കില്ല എന്ന് ഞാൻ കരുതുന്നു. നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയുടെയും നീണ്ടു നിൽക്കുന്ന സംവാദത്തിൻ്റെയും ഒരു തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷേ ലോകത്ത് ഒടുവിൽ ഈ മഹാമാരി എന്ന് നാം വിശേഷിപ്പിക്കുന്ന COVID-19 വിട്ടുപോകുന്നത് ഒരു പക്ഷേ അത് ഇന്ത്യയിൽ നിന്നാണെങ്കിലോ എന്ന ചോദ്യം നാം ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ കഴുക്കോലൂരുന്നത് ലാഭമാണ്. ഇന്ന് ഇന്ത്യയിലെ കൃഷിക്കാർ, വ്യവസായ തൊഴിലാളികളാണ് ദില്ലിയിൽ നിന്ന്, നോയിഡയിൽ നിന്നും പാലായനം ചെയ്ത് കാലിൽ മുറിവേറ്റ് അത് ഹൈദരാബാദ് വരെ 3,000+ കിലോമീറ്റർ നടന്നു പോയ മനുഷ്യരുണ്ട് എന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല അങ്ങനെയെങ്കിൽ. അതുപോലെയുള്ള ദുരന്തങ്ങൾ ഇന്ത്യയുടെ മുഖത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മയിലിന് തീറ്റ കൊടുക്കാൻ കഴിയുക, എങ്ങനെയാണ് പ്രാവുകളെ പറത്തി കളിക്കാൻ കഴിയുക, എങ്ങനെയാണ് നമ്മുടെ ശരീര സൗന്ദര്യത്തിൽ അഭിനയിക്കാൻ കഴിയുക എന്നുള്ളത്
ഒരുപക്ഷെ ഇതുപോലൊരു സാഹചര്യത്തിൽ നമുക്കതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. കീടനാശിനിയിലെ അടയാളങ്ങളെ കുറിച്ച് പറയുണ്ടായല്ലോ. കീടനാശിനിയിലെ അടയാളങ്ങൾ നല്ല മെറ്റഫേഴ്സാണ്. അത് കീടനാശിനിയുടെ ഒന്നാമത്തെ ഉപയോഗം കൃഷിക്കാർക്ക് ആത്മഹത്യയാവെന്നുള്ളതും രണ്ടാമത്തെ കീടങ്ങളെ ഇല്ലാതാക്കാമെന്നുള്ളതുമാണ്. കീടങ്ങളുടെ ഈ കീടനാശിനിയുടെ ഉപയോഗം ഏറ്റവും ഫലപ്രദമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത്. റെയിൽവേയുടെ ഉപയോഗം നിലച്ചു പോയിരിക്കുന്നു. റെയിൽവേ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് തീവണ്ടിയുടെ പാളങ്ങളിൽ തലവെക്കാമെന്നുള്ളതായിരുന്നു. തീവണ്ടിയുടെ പാളങ്ങൾ ഇന്നത്തെ ഇതുപോലെ ഉപയോഗിക്കാതാവുകയും അവിടെ നെല്ലടക്കം പലതും കുരുത്തു പൊങ്ങാൻ തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു ആത്മീയ കേന്ദ്രമാണെന്ന് നാം അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആത്മീയമായ പര്യവന്വേഷണങ്ങൾക്ക് നല്ല സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. നാം ഓർക്കേണ്ടത് അമേരിക്കയിൽ നിന്ന് ഓടിപ്പോയ സ്നോഡൻ ഒടുവിലെത്തത് റഷ്യയിലാണ്. സ്നോഡൻ വിളിച്ചു പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് ജപ്പാനിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അമൽ, അതിനെക്കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതലായി പറയാൻ കഴിയുന്ന അമലിനായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ദേശാന്തരമായ ഒരുപാട് അന്വേഷണങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന അദ്ദേഹം നേരെ വിളിച്ചു പറയുക എന്നുള്ള സംഭവിക്കുന്നിടത്ത് അയാൾക്ക് ഒഴിവാക്കേണ്ടി വരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, ഒരുപക്ഷെ സഹോദരിയെ, സ്വന്തം അമ്മയെ, അച്ഛനെ, പരിസരത്തെ, സുഹൃത്തുക്കളെ ആകമാനം ത്യജിക്കുക എന്നുള്ളതാണ് നേര് പറയുന്നതിലൂടെ സ്നോഡൻ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഗുരുതരമായ ദുരന്തമെന്നോർക്കുക. ലോകാവസാനം വരത്തേക്കും താൻ ഒരു ക്വാറന്റൈനിലേക്ക് പ്രവേശിക്കുമെന്നും പരിചിതമല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ അപരിചിതമായ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പരിസരത്തേക്ക് സ്വന്തം ഉടലിനെ എറിഞ്ഞു ഉടയ്ക്കണം എന്നും കരുതുന്ന ഒരാൾക്ക് മാത്രം ഒരിക്കൽ പറയാൻ കഴിയുന്നതിനെയാണ് നാം നേരെ എന്ന് വിളിച്ചു പോരുന്നത്. അതുകൊണ്ട് അമേരിക്കയിലെ ഒരു മനുഷ്യൻ നേര് പറയാനായി വേറൊരിടം എന്നത് ഉണ്ട് എന്ന് കാണേണ്ടി വരും. ഇന്ത്യയിൽ നമുക്ക് നേര് പറഞ്ഞു തുടങ്ങാം. കാരണം ഇത് ഒരു കോഷൻ, നമ്മുടെ മുമ്പിൽ ഒരു കോഷൻ, അതായത് ഓടുന്ന കുട്ടിയുടെ ചിത്രം കാണിച്ചുകൊണ്ട് നിരത്തിലെ വാഹനം ഓടിക്കുന്ന ആളോട് കാല് ബ്രേക്കിൽ വേണമെന്ന് ആജ്ഞാപിക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ, വളരെ പരിചിതമായ ഒരു ഐക്കോണൈസ്ഡ് ചിത്രം. ആ ചിത്രത്തിലേക്ക് വെറുതെ നമുക്ക് അവസാനിപ്പിക്കാൻ ടൈമായി. പ്ലീസ്, വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഗഹനമായിട്ടുള്ള ചർച്ചകളാണ്. ഈ പറഞ്ഞ പല അഭിപ്രായങ്ങളോടും യോജിപ്പും ഉള്ളവർ ധാരാളമുണ്ട്. പ്രതീക്ഷിക്കുന്നു ഇതിന്റെ തുടർ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അടുത്ത വെബിനാറുകളിലോ തുടർന്നുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഈ ചർച്ചയിൽ താല്പര്യപൂർവ്വം പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ചിത്രകാരന്മാരായിട്ടുള്ള സക്കീർ ഹുസൈൻ, ലളിതകല അക്കാദമിയുടെ നിർവാഹക സമിതി അംഗം കൂടിയായിട്ടുള്ള ബി എൻ ജോസഫ്, ജപ്പാനിൽ നിന്നും ഈ സമയത്ത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നിപ്പോൾ രാത്രി 10 മണി ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു, അമൽ വരുന്നോട്, അതുപോലെ അശ്വതി, അശ്വതി പരിപാടി പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് വന്നാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അശ്വതി ബേജു, അതുപോലെ നേമം പുഷ്പരാജ് പരിപാടിയിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ഇതിൽ ചർച്ചയിൽ പങ്കെടുത്തവർ ഈ വെബിനാർ കണ്ടുകൊണ്ടിരിക്കുന്നു, ഫേസ്ബുക്ക് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാം. താങ്ക് യു. ഗുഡ് നൈറ്റ്.